കേട്ടിട്ടുള്ളത് അറിയോ? നിമിഷയുടെ ഫാത്ത് ഇത് മദർ പറഞ്ഞത്, അതായത് നിമിഷയെ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യൻ സഹോദരൻ, അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി അത് 60 ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്ക വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയെന്നാണ് ഈ നിമിഷയുടെ മദർ ക്ലെയിം ചെയ്യുന്നത്. അത് ഇത് മീഡിയയിൽ കാണുന്നു, ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ മോശമാണ് ഇതൊക്കെ. അല്ല ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല ഡോക്ടറെ, ഇവിടുന്ന് സ്നേഹിത, ഇനി അങ്ങനെ തന്നെ ആണെന്നിരിക്കട്ടെ. ഒരു മിനിറ്റ്, ഇനി അങ്ങനെ തന്നെ ആണെന്നിരിക്കട്ടെ. ജനറൽ ബ്രദറെ, ഒരു സെക്കൻഡ് എനിക്കൊരു കാര്യം പറയണം. ഒരു മിനിറ്റ്, പുള്ളി സമയം കളയാണ്. ഒന്നാമത്തെ കാര്യം, ഡോക്ടറിനെ ഞാൻ പറയാതെ മ്യൂട്ട് മാറ്റരുത്. ഡോക്ടർ ദയവായി ഞാൻ പറയുന്നത് കേൾക്കാം. സി മോഡറേറ്റർ, ഓക്കെ. ഇനിയും ഞാൻ പറഞ്ഞിട്ട് മാത്രം ഡോക്ടർ മ്യൂട്ട് മാറ്റുക, അല്ലെങ്കിൽ ഇവിടെ ആകെ ബഹളം ആർക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ഓക്കെ, ജനറൽ ബ്രദർ എന്താ പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം പറഞ്ഞ ഈ കാര്യം അങ്ങനെ തന്നെ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൂടി അത് ക്രിസ്ത്യാനിറ്റി ഏത് രീതിയിലാണ് അഫക്ട് ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്രൈസ്തവർ സഭയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. അത് മതം മാറ്റുവാനായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മുഴുവനും വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഈ ക്രൈസ്തവർ എല്ലാവരെയും കൺവേർട്ട് ചെയ്തുവെങ്കിൽ ഇന്ന് ഭരിക്കുന്ന പല കേന്ദ്ര നേതാക്കളും ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരാണ്. അവരെല്ലാം മതം മാറിയോ? ഇല്ല. പക്ഷേ ഓരോ സ്കൂളിൽ, പ്രൊഫഷണൽ സ്കൂളുകളിൽ പഠിക്കാൻ പോയ പലരും മതം മാറി, MBBS കഴിഞ്ഞ ഡോക്ടേഴ്സും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും മതം മാറി ബോംബുണ്ടാക്കാനും സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കാനും പോയ കഥകൾ ഞങ്ങൾ ഇവിടെ ഒന്നൊന്നായിട്ട് തെളിവടക്കം തരാം. പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ, എൻ്റെ കൂട്ടുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ മക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞു ഉദ്ദേശിച്ചത്. എൻ്റെ കൂട്ടുകാരുടെ മക്കൾ, അവർ പലപ്പോഴും എന്നെ വിളിച്ച് അവരെ കൗൺസിൽ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെളിവടക്കം ഞാൻ പറയുകയാണ്. അതിന് വ്യക്തികളുടെ പേര് പറയുന്നില്ല. കോട്ടയത്തുള്ള കഞ്ഞിക്കുഴിയിലുള്ള ഒരു ഫാമിലി, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. രണ്ടാമത്തെ കാര്യം, റിപ്പോർട്ട് കൊടുക്കണം. നിങ്ങൾ അത് കൊടുക്കാതിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. INA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോട്ടെ, പുള്ളി DR ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ആരെയാ പുള്ളിക്കാരൻ? എന്തുകൊണ്ടായി ഡോക്ടർന്ന് വിളിക്കുന്നത്? DR ഇട്ടുകൊണ്ട് എങ്ങനെയാ? പുള്ളി ഡോക്ടർ എന്ന് പറഞ്ഞു. പുള്ളി ഡോക്ടറാന്ന് പറഞ്ഞല്ലോ. സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എന്നെ അല്ല ഡോക്ടർ, ഞാൻ കാണിച്ചു നോക്കട്ടെ. ഡോക്ടർ അനസ് യൂസഫ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ മുതുകത്തിൽ നിന്ന് ബീജം വരുന്ന, മുതുകത്തിൽ കൊച്ചുണ്ടാകുന്ന ബീജം വരുന്നതല്ല ഈ നിങ്ങളുടെ വിശ്വാസം. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഡോക്ടർ ആകുന്നത്? അല്ല, പുള്ളി PhD ആ മാനേജ്മെന്റ്. തെളിവില്ലേ? നിങ്ങൾ DR തന്നെ വിളി. എല്ലാ ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം DR വിളി. ഡോക്ടർന്ന് വിളിക്കില്ല പ്ലീസ്. ഞാൻ എന്റെ ചോദ്യം ചോദിച്ചോട്ടെ. എനിക്ക് പുള്ളിയോട്, ഈ മറ്റേ ഇങ്ങേരോട്, എനിക്ക് മറ്റേ ഡോക്ടർ അനസ്, നിങ്ങളോട് ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് നിങ്ങളോട്, നിങ്ങൾ ഇത്രയും പറഞ്ഞു. ഞാൻ പറയാം, എല്ലാരും കൂടെ ബഹളം വെക്കരുത്. ദയവേത് ഞാൻ പറയുന്ന ആൾക്കാർ മാത്രം സംസാരിക്കുക. ഡോക്ടറിനെയും അല്പസമയത്തേക്ക് മ്യൂട്ട് ചെയ്യുക. ഡോക്ടറിനെയും സംസാരിക്കരുത് പ്ലീസ്, കാരണം ഇതുവരെയും താങ്കൾ തെളിവ് തരാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം അടുത്ത ആള്, നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണ്. കോൺസ്റ്റൈൻ ബ്രദർ, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഇതിപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരുടെ മറ്റെന്താ ഒരു മറ്റേ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അവർക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മളിപ്പോ ഒരു കുഞ്ഞിക്കുരൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിനകത്ത് പുള്ളി പറയുന്നത് ഞാൻ വിമൽകുമാർ എന്നാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ഇവര് ഈ എമുക്കൾ എന്ന് പറയുന്നത്. അവര് വിചാരിക്കുന്ന അവർക്ക് ഇപ്പോഴും മുസ്ലിം ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു ബ്രെയിൻ വാഷിംഗ്, മദ്രസ ബ്രെയിൻ വാഷിംഗിന്റെ ആദ്യം എന്നൊക്കെ പുറത്തു വന്നതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഫാക്ച്വലി നമ്മൾ നോക്കണേ അവരുടെ എല്ലാവരുടെയും റിയാക്ഷൻ കാണുന്നു. ഇപ്പൊ നമ്മൾ ജാമിത ടീച്ചറിനെ അല്ലെങ്കിൽ ഷാരോൺ സാപ്പിയനെ അവരെ കണ്ടുകഴിഞ്ഞാൽ എക്സാക്ട്ലി അവർ ആ ഒരു പോയിസണിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബ്രെയിൻ വാഷിംഗിൽ നിന്ന് അവർ പുറത്തു വന്ന ഒരു റാഷണൽ ആയിട്ട് അവർ ചിന്തിക്കുന്നെന്ന് പറയാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളവർ, ഇപ്പൊ ഈ പറയുന്ന ലിയാഖത്ത് അലി, അങ്ങനെ ആരിഫ് ഹുസൈൻ, അങ്ങനെയൊക്കെ ഉള്ളവരെ ആരിഫ് ഹുസൈൻ കുറച്ച് വളരെ മൈൽഡായിട്ട്, വളരെ ജെന്റിലായിട്ട്, വളരെ ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ പുള്ളിക്ക് പോലും മനസ്സിലായിട്ടില്ല. പുള്ളി ഒരു എന്താ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ പുള്ളിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഹീ സ്റ്റിൽ സംഭവം ലൈക്ക് ചെനക്കിൾസ് ഓഫ് ദ ഇസ്ലാമിസം.
അത് പുള്ളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി വളരെ, പുള്ളി എനിക്ക് തോന്നുന്ന പുള്ളി വളരെ കുറച്ചുകൂടെ ഒരു ഇന്നസെന്റ് ആയിട്ടാ പുള്ളി പറയുന്നത്. ഞാൻ എമുക്കളാണ്, പുള്ളിയുടെ പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ വളരെ ഇതാ, ഐ എം എക്സ് മുസ്ലിം, അല്ലെങ്കിൽ എന്താ ആഴക്കടൽ കിണറിലെ ഡോക്ടർ. കഴിഞ്ഞ ദിവസം കണ്ടു എന്താ പുള്ളി എന്താ സ്വത്വബോധം ഇല്ല എന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുന്ന ഡോക്ടർ, മനസ്സിലായില്ലേ? പക്ഷെ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളിപ്പം നമ്മളെ കുറിച്ച്, അതായത് ഞാൻ പറഞ്ഞ സ്വയം വിമൽകുമാർ എന്ന് വിളിച്ചിട്ടും, പക്ഷെ അവർ ആ ഒരു ഐഡിയോളജിയുടെ നിന്ന് ഫുള്ളി അവരൊന്നും എന്താ അതിൽ നിന്ന് ഫുള്ളി പുറത്തു വന്നെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം, എനിക്കൊരു ഡൗട്ട് ഉള്ളോ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ചോദിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ഇവിടെ പാസ്റ്റർ അനിൽ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ, പുള്ളിയുടെയൊക്കെ വീഡിയോ കാണുന്ന ഒരാളും, പിന്നെ എന്താ പിന്നെ വർഗീസ് സാമൽ പാസ്റ്ററും പിന്നെ ഒക്കെ ഉള്ളതുകൊണ്ടും, പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഉള്ളതുകൊണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞ ഈ മുസ്ലിംസിനെ കുറിച്ച് ശരിക്കും ഭയങ്കര ഡൗട്ട് വരണമുണ്ട്. അത് ഞാൻ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ള അവസരമുണ്ടോ? ശരിക്കും പറഞ്ഞ അനിൽ പാസ്റ്റർ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഡോക്ടർ, ശരിക്കും ഡോക്ടറിനോട് ഡയറക്ട് ചെയ്തിട്ട് അതിപ്പോ ആൻസർ ചെയ്താലും മതി. കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, പുള്ളി സ്വയം ഡോക്ടറാണ്, പുള്ളി റിസർച്ച് പേപ്പറും ഒക്കെ പ്രസന്റ് ചെയ്താണല്ലോ പുള്ളി ഡോക്ടറേറ്റ് കിട്ടിയത്. എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഇത്രത്തോളം ഇറാഷണൽ ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഒന്ന് ആലോചിക്കാം, 6 വയസ്സുകാരി കുട്ടിയെ മറ്റേ കണ്ടിട്ട് പുള്ളിക്ക് ഒരു മറ്റേ അവരുടെ പ്രവാചകന് ഒരു താല്പര്യം തോന്നി കല്യാണം കഴിക്കുക, മനസ്സിലായില്ലേ? ഓക്കെ, അതിനൊക്കെ സെപ്പറേറ്റ് ആണ്. അന്നേരം പുള്ളി പറയുന്ന റീസൺ എന്ന് പറയുന്നത് എന്താ, ദൈവം പുള്ളിയോട് ആവശ്യപ്പെട്ടു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ദൈവം പുള്ളിക്ക് അനുവാദം കൊടുത്തി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത് ചേരുന്നു, മനസ്സിലായില്ലേ? പിന്നെ അല്ലെങ്കിൽ പോട്ടെ, പുള്ളിക്ക് ഒരു അടുത്ത രണ്ടാമത്തെ ഒരു കേസ്, അപ്പൊ ഇത് ഇന്യൂമറബിൾ, അതായത് കൗണ്ട്ലെസ് ആയിട്ടുള്ള കേസുകളുണ്ട്. പുള്ളിക്ക് തന്നെ വേണ്ടി വഹികൾ ഇറങ്ങുന്നു, പുള്ളി തന്നെ മറ്റേ എന്നാ അതിനുവേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസ് പുള്ളിക്ക് കൊടുക്കുന്നു. അപ്പം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇത് പോട്ടെ, മരുമകൻ ഒന്നും അല്ലെങ്കിലും മറ്റേ മകനായിട്ട് കണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അങ്ങേരുടെ ഭാര്യയെ കണ്ടിട്ടും പുള്ളിക്ക് താല്പര്യം തോന്നുക, അന്നേരത്തേക്കും കറക്റ്റ് ദൈവം ഇറങ്ങുക, അതായത് ഇവരുടെ സോ കോൾഡ് അള്ളാഹു, പുള്ളി ഇറങ്ങി വന്നേച്ച് മറ്റേ എന്നാ ആ മറ്റേ എന്നാ ഓക്കെ നിങ്ങൾ അവനെ കെട്ടിക്കോ, മറ്റേ എന്നാ അവനെ അങ്ങ് മൊഴിയേലിക്കോ, ഈ നമ്മൾ എന്താ മരുമകൻ സർപ്രൈസ് എന്താ സിസ്റ്റം തന്നെ അങ്ങ് ഇറാഡിക്കേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ മറ്റേ എന്താ അഡോപ്ഷനും പരിപാടികളൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാണ്, അപ്പൊ എന്നിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഈ കുറച്ചെങ്കിലും ഈ പറഞ്ഞ സോ കോൾഡ് ഡോക്ടർ, അതായത് സോ കോൾഡ് ഞാൻ പറഞ്ഞാൽ ഈസ് എ റെസ്പെക്ട്ഫുൾ ഫെലോ ദിസ് ഡോക്ടർ അനസ്, പുള്ളിയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്, നിങ്ങളൊക്കെ ഇത്ര റീസൺ റാഷണാലിറ്റി ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കൊന്നും പാടില്ലേ? ഇത്തരം വളരെ എന്താണ് ഒരു തരം ഒരു കാർണൽ ഡിസയർ, അല്ലെങ്കിൽ എന്താ ഒരു ഒരു ലസ്റ്റ് എന്ന് വേണേൽ പറയാവുന്ന അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇതെല്ലാം കറക്റ്റ് കറക്റ്റ് ഇറക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പണി. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഇങ്ങേര് തന്നെ ആവാൻ വഴിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവാചകൻ തന്നെ, സോ കോൾഡ് പ്രവാചകൻ തന്നെ ആവാൻ വഴിയില്ല എന്ന് ഇവർക്ക് കുറച്ചെങ്കിലും റീസൺ വെച്ചൊന്ന് ചിന്തിച്ചുകൂടെ? എങ്ങനെയാണ് ഇവരതൊക്കെ ഡംബായിട്ട് ഇങ്ങനെ വിഴുങ്ങുന്നത്? കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, മനസ്സിലായല്ലേ? ഇത് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉറച്ചിട്ടുള്ളവരാണ്. ഞാൻ പറഞ്ഞൊരു ഈ അഡൽറ്റ് പോലും 18 വയസ്സ് പോലും ആണ്ട, ഒരു മറ്റൊരു 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അത്ര ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ആലോചിക്കാവുന്ന കാര്യമുള്ളു. അപ്പം എനിക്കറിയാണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രത്തോളം ഇവർക്ക് ഇതെങ്ങനെയാണ് ഇത്ര ഡംബായിട്ട് വരുന്നതെന്നും, ഇതിനൊന്നും വിതൗട്ട് എനി ക്വസ്റ്റ്യൻ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഇവരിങ്ങനെ മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നതിന്റെ ആ ഒരു രഹസ്യം അതെന്താണെന്നൊന്നും അറിയാൻ താല്പര്യമുണ്ട്. ആ ഡോക്ടർ ആദ്യം ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഡോക്ടർ നല്ല ഉപകാരമായിരുന്നു, അല്ലെങ്കിൽ അനിൽ പാസ്റ്ററോ ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ മതി. താങ്ക് യു. എന്റെ പൊന്നു പ്രദേശം പുള്ളി ഡോക്ടർ ഡി ആർ എന്ന് വിളിച്ചു നമ്മൾ റെസ്പെക്ട് കൊടുക്കുക, നമ്മൾ ആ ലെവലിലേക്ക് താഴെ നിൽക്കണ്ട. നമ്മൾ അദ്ദേഹത്തിന് മറുപടി പറയട്ടെ, ഡോക്ടർ പറയൂ മറുപടി. ഓക്കെ, അദ്ദേഹം പോയ സ്ഥിതിക്ക് അനിൽ പാസ്റ്റർ പറഞ്ഞോളൂ. ഓക്കെ, ആരും ഇടയ്ക്ക് കയറില്ല. കോൺസ്റ്റന്റൈൻ ആണ് ചോദ്യം ചോദിച്ചത്. നല്ല ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഇവരിലെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ തീവ്ര സ്വഭാവക്കാര് അതിലെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. ആ സത്യം ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം ഡോക്ടർ ആകട്ടെ, അതിലെന്താ നമുക്ക് അസഹിഷ്ണത? അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഡോക്ടർ എന്ന് അഭിസംബോധന ചെയ്തതിലെന്താ തെറ്റ്? അദ്ദേഹം നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു, അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിലൊന്നും ഒരു തർക്കമുള്ള കാര്യമൊന്നുമില്ല. അദ്ദേഹം കഷ്ടപ്പെട്ട് ഗവേഷണം ചെയ്തു, അതേതും ആയിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല, അത് തർക്കം ആക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞ അതേ കാര്യം അതിലേക്ക് തന്നെ വരാം. ഇതേപോലുള്ള ആളുകൾ ഇസ്ലാമിനെ പൊതുരംഗത്തെത്തിച്ച് ഇസ്ലാമിന്റെ തനി സ്വഭാവമാണ് അതിന്റെ ഭീകരത. അദ്ദേഹം ഒരു പ്രാവിന്റെ ഒലിവില കടിച്ചുകൊണ്ട് പോകുന്ന പ്രാവിന്റെ ചിഹ്നമൊക്കെ ഇട്ടിരിക്കുന്നു. ഇസ്ലാമിന് ഒരിക്കലും ചേരാത്തൊരു സംഗതി അത്, ആ ചിഹ്നം, ആ ലോഗോ.
ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും സമാധാനം എന്നൊരു കേസിന് പ്രസക്തിയില്ല. അതായത് സ്വന്തം എതിർ എതിരാളികളെ കിട്ടുന്നില്ലേ, സ്വയം വെട്ടി മരിച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ അവിടെ സമാധാനം എന്നൊരു പദത്തിന് ഒരർത്ഥവും ഇല്ല എന്ന് മനസ്സിലായിക്കോളെ. ഇനി ഇസ്ലാമതത്തിലെ തീവ്രവാദികളോ തീവ്ര സ്വഭാവമുള്ളവരോ അറിവില്ലാത്തവരല്ല, എഡ്യൂക്കേറ്റഡ് ആണ്. അതാണ് ആദ്യം താങ്കളുടെ തെറ്റിത്തിരുത്തേണ്ട ഒരു കാര്യം. അല്ലാതെ അറിവില്ലാത്തൊരു പയ്യൻ ഇങ്ങോട്ട് ഓടി വന്നിട്ട് വെട്ടുകയല്ല, അറിവില്ലായ്മ കൊണ്ട് വെട്ടുകയല്ല. വെട്ടുന്നത് അവനാണ്, അവൻ ഉപകരണം മാത്രമാണ്. ബാക്കി ഇതിന്റെ പിന്നിലെ പ്രചോദനം അവരുടെ ഇടയിലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. ഫോർ എക്സാമ്പിൾ ബിൻ ലാദൻ ആരാ? എഡ്യൂക്കേറ്റഡ് അല്ലേ, വിവരമുള്ള ആളല്ലേ, അദ്ദേഹത്തിന് നല്ല അറിവും പ്രാപ്തിയൊക്കെയുള്ള ആളാ. അതുപോലെ ഈ യാസർ അറാഫത്ത് ആരാ? അദ്ദേഹം നല്ല പഠിപ്പുള്ള ആളാ, വിദ്യാഭ്യാസമുള്ള ആളാ. അത് കുവൈത്തിൽ ധാരാളം കൺസ്ട്രക്ഷൻ വർക്കിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു നല്ല എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആളാ. ഇതേപോലെ ഏതെങ്കിലും മേഖലയിൽ നല്ല അറിവും പ്രാപ്തിയുള്ള ആളുകളാണ് കിരാതമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനി കേരളത്തിലേക്ക് വരാം. മദനിയാരാ? അറിവില്ലാത്ത ആളാണ് അദ്ദേഹം. രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ് അബ്ദുൽ നാസർ മദനി. ഇനി മുജാഹിദ് ബാലുശ്ശേരി ആരാ? എം എം അക്ബർ ആരാ? എല്ലാത്തിലും പോട്ടെ, ഫസൽ ഗഫൂർ ആരാ? ഡോക്ടർ ഫസൽ ഗഫൂർ. ഇവരെല്ലാം തന്നെ തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്ന ആളുകളോ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ വാദിക്കുന്ന ആളുകളാണ്. ഓ അബ്ദുള്ള, അത് എഡ്യൂക്കേറ്റഡല്ലേ, വളരെ പഠിപ്പുള്ള ആൾ തന്നെയാണ്. ഇനി നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ പച്ചവൽക്കരിക്കാൻ അമിത ശ്രമം നടത്തിയ അബ്ദുൾ റവു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നില്ലേ, അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു, ഗ്രാജുവേറ്റായിരുന്നു. ഇവരെ മൊത്തം എടുത്താൽ അറിവില്ലാത്തവരാണെന്നും പറയാൻ പറ്റില്ല, നല്ല വിവരമുള്ളവരും അറിവുള്ളവരും സമർത്ഥരും ഒക്കെ തന്നെയാണ്. അവരിളക്കി വിട്ടാണ് ഈ ആളുകൾ ഇങ്ങനെ ആകുന്നത്. അതിന്റെ കാരണം കൂടി പറയാം, എന്തുകൊണ്ട് ഈ അറിവുണ്ടായിട്ടും ഇവരിങ്ങനാകും. ഇപ്പൊ ഈ അറിവ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ നിർവചനമാണ് പ്രശ്നം. അറിവുള്ള എത്രയോ പേര് സായിബാബയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു. അപ്പം അത്തരം പഠിപ്പൊരു ഘടകമല്ല, അറിവിനപ്പുറത്ത് ഒരു വകതിരിവും പരിജ്ഞാനവും യുക്തിബോധവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ അവർ മതത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് പിന്നെ താങ്കൾ ഇപ്പൊ പറഞ്ഞനുസരിച്ച് മുഹമ്മദിനെ അല്പം ഒന്ന് സ്പർശിച്ചതേ ഉള്ളൂ, പക്ഷെ അതിലുമൊക്കെ അതിലുമൊക്കെ അപ്പുറത്ത് അറിയുന്തോറും അറിയുന്തോറും നമുക്ക് ആശങ്ക ജനിക്കുന്ന ഒരു ഭീകര കഥാപാത്രം തന്നെയാണ് അദ്ദേഹം. ഒരു തമിഴ് അക്കാര്യത്തിലില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഇത്ര ശ്രേഷ്ഠനായി കാണാനുള്ള ഒരു കാരണം പറയാം. ഇപ്പോ നമ്മൾ ജനിക്കുന്നതേ, ഒരു ഇസ്ലാമിക കുഞ്ഞ് ജനിക്കുന്നതും മുതൽ ഇത് കേട്ട് 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 വരികയാണ്. അവർ ഒരിക്കൽ പോലും ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു മുഹമ്മദിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അതായത് മുഹമ്മദിനെ കുറിച്ച് ചെറുപ്പം മുതലേ കേൾക്കുന്നതെല്ലാം മഹത്വകരമായ കാര്യമാണ്, അദ്ദേഹം ആദരണീയനായ ഒരു വ്യക്തിത്വമാണ്, അല്ലമീനാണ്. മാത്രമല്ല അള്ളാഹുവിനേക്കാൾ ഏതൊരു മുസ്ലിമും ബഹുമാനിക്കുന്നത് മുഹമ്മദിനെയാണ്. അള്ളാഹുവിന് മൂന്നാം സ്ഥാനമാണ് ഇസ്ലാമിലുള്ളവർ. ഉദാഹരണം, ഒരാൾ മുഹമ്മദിനെതിരെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല, അതിന് വേണേൽ എന്തോ വേണേലും നമുക്ക് തരും. പക്ഷെ മുഹമ്മദിന്റെ ഈ ചെയ്തികളെ നിങ്ങൾ വിമർശിക്കേണ്ട, ആ അധ്യായങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടൂല. അപ്പോൾ അത് നബിനിന്ദയായിട്ട് നിങ്ങളെ കൊല്ലും. കൊലയാണ് പിന്നെ അടുത്ത വഴി. ഇവിടെ ശരിയത്ത് കോടതികളൊക്കെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഇവിടെയാണ് കൈവെട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ പടച്ചവനെ വിമർശിച്ച ഒരു പ്രശ്നമില്ല, പടച്ചവന്റെ കാര്യം അവർ ഫ്രീ ആയിട്ട് നിങ്ങളെ വിടുകയും ചെയ്യും. പിന്നെ ഖുറാനാണ് രണ്ടാം സ്ഥാനത്ത്, ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ്, രണ്ടാം സ്ഥാനത്ത് ബഹുമാനിക്കുന്ന ഖുറാനെ, മൂന്നാമതാണ് അള്ളാഹുവിന്റെ സ്ഥാനം. അത് പ്രശ്നമല്ല, അത് ലോജിക്കലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ ശരിക്കുള്ള ദൈവം മുഹമ്മദാണ്, ശരിക്കുള്ള ദൈവം. കാരണം ഈ അള്ളാഹു പോലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഖുറാൻ തുടങ്ങുന്നതെന്നുള്ള കാര്യം അറിയാലോ. ഞങ്ങളതൊരിക്കൽ ഇവിടെ ഇരിക്കുന്ന വർഗീസ സാമൂഹ്യം ഒക്കെ കൂടി ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു തമാശയാണ്. ആദ്യത്തെ അധ്യായം തന്നെ അള്ളാഹുവിന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എന്താ ഉള്ളത്? പിന്നെ പറയും നമ്മൾ എന്താ പറയാ, കോണ്ടസ്റ്റൽ അല്ല അത് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ വ്യാഖ്യാനിക്കുന്നേ ഇല്ല. ഇപ്പൊ തന്നെ ഫാത്തിമ എടുത്ത് എന്താ കാണുന്ന, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ആരംഭിക്കുന്നെന്ന? മുഹമ്മദ് ആരംഭിക്കുന്നതാണോ? എല്ലാ സ്തുതിയും സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. പരമകാരുണികവൻ കരുണാമയൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ, കോപത്തിനെതിരായവരുടെയോ പിടിച്ചുപോയവരുടെയോ മാർഗത്തിലല്ല. ഇതാരുടെ വാക്കാണ്? ഞങ്ങൾ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ട് മറുപടി ഇല്ലാത്ത സാധനമാണ്. അപ്പൊ ഇവിടെ മുഹമ്മദാണ് ദൈവം. ശരിക്കും പറഞ്ഞ ഖുറാൻ അല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദാണ് ദൈവം തെളിവാണ്. മുഹമ്മദിനെ വിമർശിച്ചാൽ തല പോകും, അള്ളാഹുവിനെ വിമർശിച്ചാൽ ഒരു പ്രശ്നമില്ല. രണ്ടാ, മുഹമ്മദിനെ വിമർശിക്കേണ്ട, അദ്ദേഹത്തിന്റെ ചെയ്തികൾ നിങ്ങൾ റെഫറൻസ് അടക്കം വായിച്ചാൽ മതി. അല്ലാതെ മുഹമ്മദിനെ കുറിച്ച് വേറെ ഒന്നും പറയണ്ട. നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അതിന് ഭയങ്കര അംഗീകാരം അവിടെ കിട്ടും.
ലോകത്തെവിടെങ്കിലും ഒരാൾ പുകഴ്ത്തിയാൽ അതിർത്തി ഇങ്ങനെ ഖുറാനേക്കാൾ വലിയ കാര്യമായിട്ട് ഈ സുഹൃത്തുക്കൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഖുറാൻ പിന്നെ ഒന്നുമല്ല, ഈ സ്തുതി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അതേ ആവേശത്തോടെ മുഹമ്മദിനെ കുറിച്ചും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങളുടെ പ്രാണനേക്കാൾ മുഹമ്മദിനെ സ്നേഹിക്കണം. ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരാള് ഇദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ച് വളരെ താമസിച്ചാണ് പഠിക്കുന്നത്. അപ്പോഴേക്കും രൂഢമൂലമായി ഇത് മനസ്സിൽ കയറി കഴിഞ്ഞു, ഒരു ധീരനായ അനുകരണീയനായ ഒരു വ്യക്തിത്വമായി ഹൃദയത്തിൽ കയറി കഴിഞ്ഞു, പിന്നെ മാറത്തില്ല. ഇപ്പൊ ഞാന് മഹാത്മജിയെ കുറിച്ച് എനിക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല കാര്യത്തിൽ, മഹാത്മജിയുടെ പല കാര്യങ്ങൾ. അതേപോലെ ഒരു മിത മതമൗലികവാദിയായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിന്ന് ഇന്ത്യയെ പറയാൻ പറ്റുമോ? പറഞ്ഞ ആൾക്കാരെ നമ്മൾ എതിർക്കും, കാരണം മഹാത്മജിക്ക് ഒരു ചെറിയ ഇടുങ്ങിയ മതമൗലികവാദ ബോധം ഉണ്ടായിരുന്നു, അതേ അല്പം ഹിന്ദുമത തൽപരനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നല്ല, വസ്തുതയും ചരിത്രവും നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ മഹാത്മജി എന്ന ഒരാള് മനുഷ്യന്റെ ഹൃദയത്തിൽ അടിയുറച്ചു പോയിട്ട് ഉണ്ടാക്കിയെടുത്ത ബിംബസമാനമായ ഒരു പ്രതീകമുണ്ട്, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷെ മുഹമ്മദ് വല്ലാതെ എക്സ്പോസ് ചെയ്യപ്പെട്ടു, കാരണം അത് മഹാത്മജിയെ പോലെ ഉള്ള ഒരു കാര്യത്തിലല്ലോ. അദ്ദേഹം മഹാത്മജി ജീവിതത്തിൽ ഒത്തിരി മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആളായിരുന്നു മറ്റൊന്നല്ല. ഇതൊഴിച്ചാൽ അത് ഉലകത്തിലേക്ക് വന്ന സകല മഹാരഥന്മാരും താത്വികന്മാരും എല്ലാം ജീവിത മൂല്യം സൂക്ഷിച്ചു എന്നുള്ളതാണ്. ജീവിത മൂല്യം സൂക്ഷിക്കാതെ ലോകത്തിന്റെ മുമ്പില് സോക്രട്ടീസിനെ പോലെ, പ്ലേറ്റോയെ പോലെ, മഹാത്മജിയെ പോലെയുള്ള തത്വചിന്തകന്മാരെടുക്കുക, കൺഫ്യൂഷ്യസിനെ എടുക്കുക, മതസ്ഥാപകരെ എടുക്കുക, ഈ നിരയിലൊന്നും ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുമുള്ള വ്യക്തിയല്ല മുഹമ്മദ്. അങ്ങനെ ആർക്കെങ്കിലും, ഡോക്ടർ അടക്കം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മുഹമ്മദിന്റെ ക്വാളിറ്റികൾ ഇവിടെ വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്യാൻ സന്മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ അവസരം തരിക. ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്, ഒരു കുഴപ്പവും അവിടെ ഇല്ല. നമ്മളിപ്പോൾ സമയം പോയത് നോക്കണ്ട, ഈ ടൈമിൽ മുതൽ ആരംഭിക്കുക. മുഹമ്മദിന്റെ ക്വാളിറ്റികൾ എണ്ണി എണ്ണി പറയണം. ഇന്ന ഇന്ന ക്വാളിറ്റി അദ്ദേഹം പഠിപ്പിച്ചതല്ല, പഠിപ്പിക്കാൻ നല്ല ക്വാളിറ്റി പഠിപ്പിക്കാൻ ആർക്കാ പാട്. ഇനി അദ്ദേഹം പഠിപ്പിച്ച നല്ല ക്വാളിറ്റികളൊക്കെ മറ്റു മതങ്ങളിലുള്ള കാര്യം ഒന്ന് എടുത്തു പറയുക, അതിലും നല്ലത് ഇന്നൊരാൾക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് ജീവിതം കൊണ്ട് അദ്ദേഹം കാട്ടിയ മാതൃകകളാണ്. ഒരു മാതൃകയും ആധുനിക സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. ജാഹിലിയ കാലഘട്ടം ഉണ്ടല്ലോ, ജാഹിലിയ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലെ കാട്ടറവികൾ ചെയ്യാൻ അറയ്ക്കുന്ന എല്ലാത്തരം അധമ രീതികളും മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവരുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പിന്നെ കരയാണ്. നിങ്ങൾ കണ്ടു കാണും മുജാഹിദ് ബാലുശ്ശേരി ഇതിനൊക്കെ കരഞ്ഞോണ്ടാണ് മറുപടി തരുന്നത്, പിന്നെ അങ്ങ് വിഷമിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ഓർക്കണ്ടേ, 1400 കൊല്ലം കഴിഞ്ഞു വരുന്ന മനുഷ്യൻ, ഇദ്ദേഹം ദീർഘദർശിയല്ലേ? ഇങ്ങനെ ക്ലബേഴ്സ് ഉണ്ടാകുമെന്നൊക്കെ ദീർഘദർശനം ചെയ്ത് കാണുമല്ലോ. കാരണം ഞാൻ അറിവിന്റെ നഗരമാണ്, ആ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അലി എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോ ഈ അറിവുള്ള മനുഷ്യനറിയണ്ടേ, ക്ലബ് ഹൗസിലൊക്കെ ഇട്ട് പിള്ളേർ ഇങ്ങനെ തേച്ചൊട്ടിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് മര്യാദക്ക് ജീവിക്കാനുള്ള ഒരു ബോധ്യം പോലും മുഹമ്മദിൽ കണ്ടില്ല. അങ്ങനെ ഏത് ലോകമെടുത്താലും, സ്വകാര്യ ജീവിതം എടുത്താലും, ഒന്നും മനുഷ്യൻ അറയ്ക്കുന്ന പ്രവൃത്തിയല്ല, അതൊന്നും ചെയ്തിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ. പക്ഷേ വളരെ ബുദ്ധിയുള്ള ആളുകളുണ്ട്. ഒരു ഉദാഹരണം ആയിഷ, മാന്യയായ വളരെ ബുദ്ധിയായ ഒരു കാര്യം പറയാം. പുള്ളിക്ക് ഒരു വിവരം ഉണ്ടായിരുന്നു, ഖുറാനും കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോവരുന്ന് പുള്ളി പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ നിന്നെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്ര ആ വിവരം പുള്ളിക്കൊണ്ടായിരുന്നു. കാര്യം ഇത് നാട്ടുകാരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണെന്നുള്ളതിന് ഹദീസ് ഉണ്ട് കേട്ടോ. ഞങ്ങളും പ്രവാചകനെ ആക്ഷേപിക്കില്ല. ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇദ്ദേഹം പ്രവാചകനാണെന്ന് തെളിയിക്കണം. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പ്രവാചകനെ ആക്ഷേപിക്കുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നു ഇതല്ല അദ്ദേഹത്തിന്റെ നന്മയാണ്. ഏതാണ്? 6 വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ചു, 3 വയസ്സ് 6 വയസ്സ് കല്യാണം കഴിച്ചിട്ട് 9-ാം വയസ്സിൽ അവളോടുകൂടെ വീട് കൂടി. ഇത് ആരോ പറഞ്ഞതിന്, നമ്മുടെ അലിയാർ കാസിമി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇവനെയൊക്കെ ഭൂമുഖത്ത് തന്നെ തല വെട്ടിക്കളയണം, 10-ാം വയസ്സില്ല, 1 വയസ്സ് വ്യത്യാസത്തിലാണ് ഭൂമുഖത്ത് തന്നെ തല വെട്ടി ദൂരെ കളയണം എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ ഇത് പറയുന്നത് കള്ളമല്ലല്ലോ, നിങ്ങളുടെ കിതാബിലുള്ളതല്ലേ, സ്വന്തം മരുമകൾ, അതായത് ഇതുപോലെ അറിയത്തില്ലേ. ഒരു കാര്യം പറയട്ടെ, ഖുറാനാണോ ഇല്ല, എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാം പറയുന്നത് അല്ലല്ല, ഏതായാലും നേരെ തിരിച്ചു പറയല്ലോ. ഇനി നബിക്ക് 6 വയസ്സും ആയിഷയ്ക്ക് 60 വയസ്സും നിങ്ങൾ പറയല്ലോ, 53 വയസ്സും നിങ്ങൾ പറയല്ലോ, അത് ഉറപ്പല്ലേ? അപ്പൊ അതവിടെ നിങ്ങള് ഒരു
നിക്ഷേപിക്കില്ല. പക്ഷെ മോശം ഒരിക്കലും ഈസയെ പ്രവാചനായിട്ട് അംഗീകരിക്കുന്നില്ല. എന്റെ അനിൽ സാറ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. അത് എന്നോട് വേറൊരാളാ ചോദ്യം ചോദിച്ചത്. ഞാൻ പുള്ളിക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ഞാൻ ഡോക്ടറോടല്ല പറയുന്നത്. ഡോക്ടർക്ക് പറയാൻ അവസരമുണ്ട്. എന്നോട് കോൺസെൻട്രേറ്റ് ചോദിച്ചതിന് മറുപടി പറയാണ്. ഞാൻ നിർത്തനെ നിർത്താൻ ജ്യൂസും പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ താഴെട്ടി വിട്ടാട്ടെ. ഇദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തെ തൊട്ടുകൊണ്ടാണ്. അവരുടെ കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അദ്ദേഹത്തിന് ഉച്ച കഴിഞ്ഞ് സാറ് പറഞ്ഞു. ജൂതര് യേശുക്രിസ്തുവിനെ പറ്റി അങ്ങനെ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞതും പ്രകാരം എനിക്കൊരു ഹദീസൂടെ വായിക്കണം. കുറീഷികൾ എന്താ പറഞ്ഞത്? അജീഷ് ബ്രദറെ പാട്ടാണ് കേൾക്കുന്നത്. തീർത്തിട്ട് വരാം. അതായത് ഇപ്പം ഈ ഡോക്ടർ സംസാരിക്കാൻ താല്പര്യം, ഡോക്ടർക്ക് അവസരം തരും. പക്ഷെ ഡോക്ടർ മിണ്ടാതിരിക്കണം. നിങ്ങളുടെ സമയത്ത് ഞാൻ കയറൂല. എനിക്കത് ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ ആ സമയത്ത് സംസാരിക്കില്ല. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് കയറുകയാണ്. ഇപ്പോ എനിക്ക് ഞാൻ ഡോക്ടറിലും നന്മ കാണുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ഇപ്പൊ ശ്രമിക്കുന്നത് എങ്ങനെങ്കിലും ആയിഷയുടെ പ്രായം കൂട്ടി കൊടുക്കാനാണ്. നല്ല കാര്യം ഡോക്ടറെ, അത് ചെയ്താട്ട്. ഞങ്ങളും അതേ പറഞ്ഞുള്ളൂ. ഇത്ര ഹീനമായ കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുക, ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുഹമ്മദ് ഈസ 19 വയസ്സം കണ്ടാക്കി ഈ പറഞ്ഞു പറഞ്ഞു. ഞാൻ ഈസയെ അഭിനന്ദിക്കുക ചെയ്തേ. നല്ല കാര്യം. 19 വേണ്ടൊരു 17 വയസ്സിലും ആക്കും. 18 വയസ്സെങ്കിലും ആക്കിയെങ്കിൽ നമുക്ക് പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാം. അതിനുള്ള പരിപാടി ചെയ്യുക. ഡോക്ടർ ചെയ്തിച്ചു, അതിനൊരു കുഴപ്പമില്ല. കൂട്ടി പറഞ്ഞു, ഒരു വിഷയമില്ല. അതിന് കിതാബിൽ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. ഇനി മുതൽ നിങ്ങൾ കമ്മിറ്റി കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ 19 ആക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ 18 ആക്കിയിരിക്കുന്നു. മുഴുവൻ ക്രിസ്ത്യാനി നിർത്തിക്കോണം. ഞങ്ങൾ 6 വയസ്സിൽ നിന്ന് ഒറ്റയടിക്ക് എന്തോ മരുന്ന് കൊടുത്ത് പ്രായം കൂട്ടിയിട്ടുണ്ട്. 16 വയസ്സിലേക്ക് എന്തോ ഞങ്ങൾ അങ്ങനെ ആക്കി കഴിഞ്ഞു. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് കയറല്ല എന്ന് പറഞ്ഞു തീർക്കട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നതെന്നറിയോ? ഇത്രയും ചെറുപ്പക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇസ്ലാം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണം, ഈ ഹദീസുകൾ പലതും നിവേദനം ചെയ്യുന്നത് ഇവരാണ്. ഇവരിലൂടെ ലോകവിധ അറിയും. അതിനുവേണ്ടി കാണിച്ചൊരു എളുപ്പ വഴിയാണ് അള്ളാഹുവിന്റെ ഒരു അടവാണ്. അടുത്തത് ഇത്രയും കല്യാണം കഴിച്ചതിന്റെ കാര്യം പറഞ്ഞറിയോ? ഈ മുഹമ്മദിന് തോന്നിയ കാരുണ്യമാണെന്നാണ്. കാരുണ്യം ഞങ്ങൾ ഉടനെ ചോദിച്ചു, ഖുർആൻ എന്നൊരു വാക്യം എന്താ ഇത്? കാരുണ്യമാണെന്ന്. കാരുണ്യമാണെന്നല്ല കിടക്കുന്നത്. നിനക്ക് ഒരു ദുഃഖവും വരാതിരിക്കേണ്ടതിന്, വിഷമം വരാതിരിക്കേണ്ടതിന് അള്ളാഹു പെണ്ണിനെ കൊടുക്കുക. 10-12 പെൺകുട്ടികളെ പോരാതെ വന്നിട്ട് പിന്നെയും പറയാണ് വലം കൈ ഉടവപ്പെടുത്തുന്ന എണ്ണമറ്റ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. എണ്ണമറ്റ സ്ത്രീകളെ. അപ്പൊ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ നിറഞ്ഞ ഒരു അരാജകത്വം നിറഞ്ഞ ലൈംഗിക ജീവിതമായിരുന്നു മുഹമ്മദിൻ്റെത്. ഇല്ലെന്ന് പറയാൻ പറ്റുമെങ്കിൽ പോരെ, ഡോക്ടറെ കെട്ടിക്കൊണ്ടോ, ഒരു പ്രശ്നമില്ല. ഞാൻ കുറച്ചു നേരത്തേക്ക് മൗനിയായിരിക്കുന്നു, ബാക്കി ആളുകൾ സംസാരിക്കും. പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ബ്രദർ പറഞ്ഞമായിട്ട് അജീഷ് ബ്രദർ എന്തോ ആഡ് ഓൺ ചെയ്യാനുണ്ട്. എന്തോ ഹദീസ് ആഡ് ഓൺ ചെയ്യട്ടെ. അജീഷ് ബ്രദർ പറഞ്ഞു. അജീഷ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഇദ്ദേഹം പറഞ്ഞു. ഓക്കെ, എന്നാ കോൺസ്റ്റന്റ് ബ്രദർ കംപ്ലീറ്റ്. ശരി. അപ്പം അനിൽ പാസ്റ്റർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ എന്താ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു കത്തോലിക്കാണ്. പക്ഷെ ഞാനാണല്ലോ, ഞാനിപ്പോ ഒരു ബൈ ചാൻസ് ബൈ എങ്ങനെയെങ്കിലും ദൈവനമ്പരാനാണല്ലോ തീരുമാനിക്കുന്നത്. കർത്താവ് ഇപ്പൊ തീരുമാനിച്ചപ്പോ ഞാൻ എന്തൊരു മുസ്ലിം ആയെന്ന് വിചാരിച്ചു, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ എനിക്കൊരിക്കലും മനസ്സിലായില്ലേ, ഇപ്പൊ ഞാനിപ്പം മറ്റേ ഇപ്പം ഇപ്പം ഈ മുഹമ്മദിന്റെ അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പറയാം. യേശു ക്രിസ്തുവിനെ നമുക്ക് ഒരു ഫോർ സെക്കൻഡ് നമുക്ക് ജസ്റ്റ് അസ്യൂം. അങ്ങനെ ഒരു സമയത്ത് സത്യമായിട്ട് ഞാൻ പറഞ്ഞാലും ഞാൻ ക്രിസ്ത്യ മതം കത്തോലിക്കോ ഇതും വിട്ട് ഞാൻ വല്ല നിരീശ്വരവാദിയാവും. കാരണം എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഇറാഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ അങ്ങേര് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞ കൃഷി അത് എന്താ അനസോ, ഡോക്ടർ അനസ് പുള്ളിയാണെങ്കിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളിക്ക് ഒരു മറ്റേ അല്പം പോലും ഇതിനൊന്നും ഒരു ഇറാഷണാലിറ്റിയും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് ഇതിനൊരു മറുപടിയും ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് ഡോക്ടർ മറ്റേ അനിൽ പാസ്റ്ററാണ് ബാക്കിയുള്ളവരും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആണ്. അവര് എനിക്കറിയത്തില്ല എത്രത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളു. പക്ഷെ അതായത് ഈ മറ്റെന്താ ഇത്രത്തോളം ഇറാഷണൽ ആയിട്ടുള്ള ഇവരുടെ ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു ബിലീഫ്സ് മനസ്സിലായില്ലേ? അതായത് അതുവരെ മറ്റേ മുഹമ്മദിന്റെ കാലം വരെ ഉണ്ടായിരുന്ന ഈ ഖുറേഷി ട്രൈബിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ അഡോപ്ഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം വരെ മുഹമ്മദിന്റെ ഒരു സമയത്തെ എന്താ ഒരു സ്ക്രൂ ലൂസായതിന്റെ അല്ലെങ്കിൽ സ്ക്രൂ ടൈറ്റ് ആയതിന്റെ പ്രശ്നത്തില് പുള്ളി അതങ്ങ് അടിച്ചു മാറി കളഞ്ഞു. അതായത് അഡോപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പോളിസി തന്നെ മാറ്റിയിട്ട് പുള്ളി മരുമോളെ കെട്ടി.
അപ്പൊ ഇങ്ങനെയുള്ള ഇറാഷണൽ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഈ പറയുന്ന പുള്ളി, അതായത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് പറയുന്ന ദൈവം, അത് പുള്ളിയുടെ ഒരു ഓൾട്ടർ ഈഗോ, അല്ലെങ്കിൽ എന്താ പറയുന്ന പുള്ളി, അല്ലെങ്കിൽ ഇത് പുള്ളിയുടെ ഒരു എന്താ ഒരു മെന്റൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ, നിലവാരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന തക്ക രീതിയിലുള്ള ഒരു, അതായത് എന്താ നിലവാരത്തിലുള്ള ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കി ഇത്തരം ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ, മനസ്സിലായില്ല, ഇവരോട് ആരോടും ക്രിസ്ത്യാനികളാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കത്തോലിക്കണം, ഇവരോട് ആരോടും ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്തരം ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച്, മനസ്സിലായില്ലേ, മനുഷ്യർക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ഇന്ത്യക്കായും ലോകം മുഴുവനും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആയി തീരെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു മുമ്പ് മറ്റേ ഈ പറഞ്ഞ ഡോക്ടർ എന്താ അനസ് പറയുന്ന കേട്ടു, മറ്റേ എന്താ ഇപ്പം ക്രിസ്ത്യാനികൾ വന്ന് പള്ളിക്കൂടങ്ങളൊക്കെ തുറന്നു, അങ്ങനെ അവർ മതം മാറ്റി പിടിച്ചു, ഇനിയിപ്പോ അവർ പുള്ളിയുടെ ഒരു വാദത്തിന് വേണ്ടി സംഭവിക്കുക, അങ്ങനെ എല്ലാം മതം മാറ്റി നോക്കാം, മതം മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ എന്താ ആകെപ്പാടെ ഈ പറഞ്ഞ മറ്റേ ഈ ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്താണ് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ മുസ്ലിം സുഹൃത്തുക്കളെല്ലാരും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇത്രയും കാര്യമായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ കണ്ടു എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്, ഓൾറെഡി മറ്റേ ഈ പറഞ്ഞ പീസ് സ്കൂളിൽ പഠിപ്പിച്ച് എന്താ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മതം മാറ്റുന്നത് എങ്ങനെയാണ്, മറ്റേ കൊന്ത ഊരി വെക്കുക, മറ്റേ മനസ്സിലായില്ലേ, ഹലാല് തീറ്റിക്കുക, മറ്റേ അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക. അതിനുശേഷം പിന്നെ അതിന്റെ ഔട്ട്കം എന്താ, ആൾക്കാർ പോയി മറ്റേ ഹിജ്റയൊക്കെ ചെയ്ത് പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനത്തെ ഒരു മറ്റേ ഒരു ട്രാക്ക് റെക്കോർഡാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. പുള്ളിയോട് പറയാൻ പറയണം, അതായത് ഒരു ബോധവും ഇല്ലാതെ മദ്രസ കേൾക്കുന്ന എന്താണോ അതൊക്കെ ഇവിടെ ഒന്ന് ഛർദ്ദിക്കുകയാണ്. ആ ഒരു നിലവാരം, അത് അങ്ങനെ ഒരു പതറ്റിക് നിലവാരം, ഡോക്ടറേറ്റിന് പോലും തന്നെ എന്താ അതിന്റെ ഒരു വില കെടുത്തുന്ന, ശോഭ കെടുത്തുന്ന രീതിയിലുള്ള മറ്റേ വിവരം കെട്ട പ്രസ്താവനകളൊക്കെ നിർത്താണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്കുണ്ടോ, ആൾക്കാർ കേട്ടുകഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ചെങ്കിലും ആലോചിച്ച് വെച്ച് സംസാരിക്കാൻ മാത്രം അവരോട് പറയുന്നു. താങ്ക് യു. ഒരു കാര്യം ഒന്ന് പറഞ്ഞോ, ഇപ്പം ആ ഡോക്ടർ എന്ന് പറഞ്ഞ ആള് താഴോട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞ അനിൽ പാസ്റ്ററുടെ സംഭാഷണത്തിനിടയ്ക്ക് ഒരു സംസാരിച്ച ഒരു ഒരു തമാശ, യേശുവിനെ മറ്റ് പ്രവാചകന്മാരെ ഞങ്ങളാരും നിങ്ങളീ നിന്ദിക്കുന്ന പോലെ നിന്ദിക്കുകയല്ല, മോശയെ നിന്ദിക്കത്തില്ല, യേശുവിനെ നിന്ദിക്കത്തില്ലെന്ന് ഇവര് സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണ് പല സ്ഥലത്തും. ഇപ്പൊ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഏതോ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ ബാക്ക് ചാറ്റ് വന്നിട്ടൊരു മഹാപണ്ഡിതൻ എഴുതി വെച്ചു, നിങ്ങളിങ്ങനെ മുഹമ്മദിനെ ആക്ഷേപിക്കുന്നുണ്ട്, ഞങ്ങളാരും യേശുവിനെ ആക്ഷേപിക്കത്തില്ല, അത് നിങ്ങൾക്കേ പറ്റത്തുള്ളത്. അപ്പൊ ഈ ഞങ്ങൾക്ക് ഇതുവരെ ഇത്രയും ചർച്ചകളും സംഭാഷണം ഞങ്ങൾ നടത്തിയിട്ടും നിങ്ങൾക്ക് മോശയെക്കുറിച്ച് എന്താണെന്ന് കുറ്റം പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കിതാബിനകത്തുനിന്നോ ഞങ്ങളുടെ കിതാബിനകത്തുനിന്നോ മോശയെക്കുറിച്ചും മോശമായുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ തന്നെ യേശുവിനെ കുറിച്ച്, ഞങ്ങൾ യേശുവിനെ അങ്ങനെ ആക്ഷേപിക്കത്തില്ല, നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ എന്താണ് നിങ്ങളുടെ കസ്റ്റഡിയിലുള്ളത് യേശുവിനെ കുറിച്ച് മോശമായിട്ട് പറയാൻ? ഇപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് പോയതുപോലെ ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തിനകത്ത് മാത്രം പറയുന്ന ഒരു വൃത്തികേടുണ്ട്, യേശുവിനെ വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചെന്ന്. അത് ഖുറാനകത്ത് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോ യേശുവിന്റെ അപ്പോസ്തലന്മാർക്കോ അവിടെ നടന്ന അന്നത്തെ എഴുത്തുകാർക്ക് ആർക്കും കേൾക്കാത്തൊരു വെളിപ്പാട് മുഹമ്മദ് എന്ന് പറയുന്ന 600 വർഷം കഴിഞ്ഞ് വന്ന സാധനത്തിന് തോന്നിയെന്നും അത് കിതാബിനകത്ത് എഴുതി വെച്ചിട്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ. ഇതല്ലാതെ യേശുക്രിസ്തുവിന്റെ നേരെ വിരൽ ചൂണ്ടി ഇന്നതാണ് തെറ്റെന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ പറയാൻ ചുണയുള്ളവർ, അത് പറയത്തില്ല ഇവര്. ഞങ്ങളും യേശുവിനെ ആക്ഷേപിക്കത്തില്ല, നിങ്ങൾക്ക് യേശുവിനെ ആക്ഷേപിക്കാൻ എന്താ ഉള്ളത്? തിരിച്ച് ഞങ്ങൾ ആരാണ് മുഹമ്മദിനെ ആക്ഷേപിക്കുന്നത്? ഇപ്പോൾ അനിൽ പാസ് ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഖുറാനിൽ നിന്നുള്ളതാണ് അല്ലെ? ഹദീസുകൾ നിങ്ങളുടെ സ്വാഹിഹായ ഹദീസുകളിൽ നിന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ഒരു സഹോദരൻ സംസാരിച്ചതുപോലെ സെയ്ദിന്റെ ഭാര്യയെ അടിച്ചു മാറ്റിയത് നിങ്ങളുടെ കിതാബിന് അത് 33 അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എണ്ണമറ്റ ഭാര്യമാരെ അള്ളാഹു വെള്ളം പോലെ വാരി ഒഴുക്കി മുഹമ്മദിന് മുമ്പിൽ കൊടുത്തിട്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. പിന്നെ ഇനിയും ഇത്രയും പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് തന്നു, ഇനിയും വല്ല പെണ്ണുങ്ങളെയും കണ്ട് മോഹിച്ച മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് 33:50 പറഞ്ഞു മുഹമ്മദിനെ നിർത്തേണ്ട ഗതികേട് യേശുവിനുണ്ടായിട്ടുണ്ടോ? ഞങ്ങളി പറയുന്നല്ല നിങ്ങളുടെ കിതാബിൽ നിന്നാണ്. 6 വയസ്സുകാരെ ഐഷ്യ കിട്ടിയെന്ന് പറയുന്നത് കിതാബിനകത്തുണ്ടോന്ന് പിന്നെ എന്തോ പഠിച്ചോണ്ട സാർ ഇവിടെ ഞങ്ങൾ സംസാരിക്കാൻ വന്നേ. നിങ്ങളുടെ ഉസ്താദ് അലിയാർ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, പുള്ളിക്ക് 6 വയസ്സിൽ കിട്ടിയെങ്കിലും 9 വയസ്സിൽ എന്ന് പറഞ്ഞ പുള്ളിക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യം വന്നു, 10 വയസ്സാക്കി ഞങ്ങളങ്ങ് സംബന്ധിച്ചു. എന്നാലും 56 വയസ്സുള്ള അല്ലെ 57 വയസ്സുള്ള 6 വയസ്സിലാണ് ഐഷ്യ കെട്ടിയെങ്കിൽ പുള്ളിക്ക് അന്ന് 53 വയസ്സ്. അത് കഴിഞ്ഞ് 4 വർഷം കൂടെ കഴിഞ്ഞാണ് പുള്ളി ഐഷയെ പ്രാപിച്ചെങ്കിൽ അന്ന് പുള്ളിക്ക് 57 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ 10 വയസ്സുള്ള ഐഷയെ 57 വയസ്സുള്ള ഒരു മനുഷ്യൻ ശരീരത്തിനകത്ത് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കതൊരു മാതൃകയാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ധാർമ്മികതയുടെ നിലവാരം എന്തുവാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇത് ഞങ്ങൾ ഇവിടെ വായിച്ചാൽ മുഹമ്മദ്
ഒരു മിനിറ്റ് വയ്യ, ഒരു മിനിറ്റ്. ഞങ്ങൾ ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് ആക്ഷേപമാവുന്നത്? ഞങ്ങൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷേപമാണെങ്കിൽ നിങ്ങൾ എന്തിന് ഈ സാധനത്തെ പൊക്കി പിടിച്ചോണ്ട് ഞങ്ങളുടെ മുമ്പിലോട്ട് വരുന്നു? മഹോന്നതരിൽ മായ എന്നും പറഞ്ഞ് ആ മഹോന്ന മായൊക്കെ മാറ്റി നിർത്തി നിങ്ങളെ, എന്നിട്ട് പറയണം ഞങ്ങളെക്കാളും നികൃഷ്ടനായി ജീവിച്ചൊരു മനുഷ്യനാണ്, നിങ്ങൾ അങ്ങ് സമ്മതിച്ചാൽ പ്രശ്നം തീർന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 25,000 രൂപ വെച്ചിരുന്നു, മുഹമ്മദിനേക്കാൾ നിങ്ങൾ മോശമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000 രൂപ ഒക്കെ ഇട്ട് തരാമെന്ന്. ഒറ്റ പണ്ഡിതന്മാരും വന്നില്ല. യെസ്, അതുകൊണ്ട് ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല, ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നേ നോക്കൂ. യെസ് അലക്സ് ബ്രദർ, എന്താണ് ചോദിക്കാൻ വന്നേ? അല്ല സാറേ, ഇപ്പം മുഹമ്മദിന്റെ ഐഷയുടെയും ഈ കഥയിലുള്ള വയസ്സാണല്ലോ പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മേരിയുടെയും ദൈവത്തിന്റെ വയസ്സ് എത്രമാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു? ദൈവം എന്ന് പറഞ്ഞ കാലങ്ങളാള് ജീവിച്ചിരുന്ന മനുഷ്യനല്ലേ, ലോകം സൃഷ്ടിച്ച മനുഷ്യല്ലേ? അപ്പൊ അത്രയും വയസ്സുള്ള ആളല്ലേ മേരിനെ അവളുടെ സമ്മതം ഇല്ലാതെ പ്രാപിച്ചത്? അപ്പൊ അത് തെറ്റല്ലേ? ആരുടെ കാര്യം പറഞ്ഞേ? നമ്മുടെ മേരി, ഈശോയുടെ അമ്മ. ഞാൻ ക്രിസ്ത്യാനിയും കത്തോലിക്കനാണ്. അല്ലല്ല, ഐഷയുടെ അമ്മയോ? ഈശോയുടെ അമ്മ. ഈശോ ഞാനും ക്രിസ്ത്യനാണ്. അവരുടെ ഈസാ നബിയുടെ അമ്മയുടെ കാര്യമാണ് ചോദിക്കുന്നത്? ഈസാ നബിയുടെ അല്ല, ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ കത്തോലിക്കനാണ്. ഞാൻ പറയുന്ന വെച്ചാൽ ഈശോയുടെ അമ്മ മേരി, മദർ മേരിയെ ദൈവം എന്ന് പറയുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്തുണ്ടായിരുന്ന ആളാണ്. അപ്പൊ പ്രപഞ്ചം സൃഷ്ടിച്ച പുള്ളിയാണ്. അപ്പം അത്രയും വയസ്സുള്ള ആള് ഈ മദർ മേരിനെ പ്രാപിക്കുമെന്ന് പറയുമ്പോ അത് അത്ര വയസ്സ് ഡിഫറൻസ് ഇല്ലേ? ഇപ്പം അലക്സ് ബ്രദറെ, താങ്കൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇനി ഉത്തരം പറയാനുള്ള ടേണാണ്. താങ്കൾ ഇനി മൈക്ക് ഓപ്പൺ ചെയ്യരുത്. ഉത്തരം ആരാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുള്ളി എവിടുന്നാണ് ഇത് വായിച്ചത്? ഈ മറിയെ ദൈവം പ്രാപിച്ചു എന്ന് അങ്ങേക്ക് എവിടുന്നാണ് വെളിപ്പാട് കിട്ടിയത്? അതൊന്ന് പറഞ്ഞാലും. അല്ല, പ്രാപിക്കാതെ പിന്നെ എങ്ങനെ കൊച്ചുണ്ടാകുന്നു? അത് രണ്ടാമത്തെ കാര്യം, പ്രാപിക്കാതെ കൊച്ചുണ്ട്. ഇവിടെ ഈ നാട്ടിലൊക്കെ സ്ത്രീയും പുരുഷനും പ്രാപിക്കാതെ തന്നെ കൊച്ചുങ്ങൾ ഉണ്ടാക്കുന്ന മാർഗം ഉണ്ടല്ലോ, ഭൂമിയിൽ ഉണ്ടല്ലോ. അതല്ല ചോദിച്ചതിന് ഉത്തരം പറ. പ്രാപിച്ചു എന്ന് അങ്ങേക്ക് എവിടുന്നാണ് തെളിവ് കിട്ടിയത്? അല്ല, പ്രാപിക്കാതെ ആദാമിനെ ഞാൻ ചോദിച്ചോട്ടെ സൗര, ആദാമിനെ ദൈവം സിദ്ധിച്ചു എന്ന് പറയുന്നത് ആദാമിനെ പ്രാപിച്ചിട്ടാണ്? അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് പറയട്ടെ, ഇത് പറ. അലക്സ് ബ്രദറെ, ചോദിച്ചതിന് ഉത്തരം പറ. എന്തേലും പറയണ്ട. നിങ്ങൾ പറഞ്ഞു പ്രാപിക്കാതെ എങ്ങനെ കൊച്ചുണ്ടാവും, അതിനാ ഞാൻ മറുചോദ്യം ചോദിച്ചത്. പ്രാപിച്ചാലേ കൊച്ചുണ്ടാവത്തുള്ളോ? പറഞ്ഞോളൂ, പ്രാപിക്കാതെ കൊച്ചുണ്ടാവത്തില്ലേ? ശരി, അങ്ങേരെ പോയി. ഈ ഈ ഇത് 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 നിങ്ങളൊക്കെ എങ്ങനാ? നീ കത്തോലിക്കരാ? ഏതാ എനിക്ക് മനസ്സിലായി, ദൈവത്തെ ഓർത്ത് കത്തോലിക്കില്ല. എങ്കിലും ഒറ്റ വാക്കിന് ഉത്തരവ്, പ്രാപിക്കാതെ കൊച്ചുണ്ടാവത്തില്ലേ? പ്രാപിച്ചാലേ കൊച്ചുണ്ടാവത്തില്ലോട്ടോ? സംസാരിക്കായിരുന്നേ അലക്സിനോട്, മാത്രം സംസാരിച്ചോട്ടെ. അലക്സേ, അലക്സ് പറഞ്ഞു ദൈവം പ്രാപിച്ചിട്ടാണ് കൊച്ചു, പ്രാപിക്കാതെ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ, വിശദീകരണങ്ങൾ വേണ്ട. അല്ല, വിശദീകരണങ്ങൾ അല്ല, ആ കാലഘട്ടത്തിൽ ടെസ്റ്റ് ട്യൂബ് ഇഷ്യൂ ഇല്ലാതെ പിന്നെ എങ്ങനെ ഉണ്ടാകും? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയുക. ആശിഷ് ബ്രദർ എന്തോ മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നു. ആശിഷ് ബ്രദർ കേൾക്കുന്നുണ്ടോ? അല്ല, ഈ ആശിഷ് ബ്രദർ, വർഗീസ് പാസ്റ്റർ ചോദിച്ച വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന് അലക്സ് മറുപടി തന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം അലക്സ് ബ്രദറെ കത്തോലിക്കനായിരുന്ന സമയത്ത് മര്യാദയ്ക്ക് സൺഡേ സ്കൂളിൽ പോകുമായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ പുള്ളി സൺഡേ സ്കൂളിൽ വേണ്ട, ബൈബിൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ വിവരൊക്കെ ഇങ്ങനെ പബ്ലിക് ആയിട്ട് പറയത്തില്ലായിരുന്നു. ബൈബിളോ ഗീതയോ എല്ലാം കഥകളാണ്, വെറും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനും തിരുത്താൻ. അലക്സ് ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യോ,
താങ്കൾ ക്വസ്റ്റ്യൻ ചോദിച്ചു ഉത്തരം അലക്സ് ബ്രദറെ, താങ്കൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പൊ ഉത്തരം ആശിഷ് ബ്രദർ പറയും. താങ്കൾ ഇനി മ്യൂട്ട് മാറ്റരുത്, ഞാൻ പറയുന്നവരെ മ്യൂട്ട് മാറ്റരുത്. ഓക്കെ, ആശിഷ് ബ്രദർ പറയൂ, പറയൂ. അദ്ദേഹം ആക്ച്വലി ചോദിച്ച ചോദ്യം, യുനോ ബേസിക് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ, ഡിഡ് ഗോഡ് സ്ലീപ് വിത്ത് മാരി? അത് താങ്കൾ ചോദിച്ചത് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഹസ് ഹാപ്പൻഡ്. താങ്കൾ മനസ്സിലാക്കാത്തത് കൊണ്ട് എന്താ, എങ്ങനെ യുനോ ദൈവം ജഡമായെന്നുള്ള മെയിൻ കത്തോലിക്ക തിയോളജി അല്ലെങ്കിൽ മെയിൻ ക്രിസ്ത്യൻ തിയോളജി, കാത്തലിക് തിയോളജി എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ കാത്തലിക് ചർച്ചിൽ നിന്ന് വന്നുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ടാ, ആ ഒരു തിയോളജി ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. താങ്കൾ ഓക്കെ, ഈ പറയുന്ന പോലെ ഒരു സെക്ഷുവൽ യൂണിയനിൽ ഉണ്ടായതല്ല കർത്താവ്, അങ്ങനെ ഒരു തിയോളജിയും പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു സഭയും പഠിപ്പിക്കുന്നില്ല. ചോദ്യത്തിന് ഉത്തരം കൊടുക്കണ്ട, നമ്മൾ ചോദിച്ചതിന് പുള്ളി ഉത്തരം പറയട്ടെ. പുള്ളിയോട് വളരെ ലളിതമായിട്ടാണ് ചോദിച്ചത്. പുള്ളി പറഞ്ഞു എന്താ ബന്ധപ്പെടാതെ എങ്ങനെ കൊച്ചുണ്ടാവുന്നതെന്ന്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പുള്ളി ഒറ്റ വാക്യം പറയട്ടെ, ബന്ധപ്പെടാതെ കൊച്ചുങ്ങളും ഉണ്ടാകുമോ? അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. വർഗീസ് ഫാസ്റ്റ് ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. ഞാൻ ഈ താഴെ കേൾക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടെ പറയാം, ഇദ്ദേഹത്തിന് വെർജിൻ ബർത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ അദ്ദേഹത്തിന് യൂണിവേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ വെർജിൻ ബർത്ത് ഒന്നുമില്ലായിരുന്നു എന്നോ പൊട്ടിമുളപ്പിച്ച് ഉണ്ടായ സംഭവമായി പ്രപഞ്ചം മൊത്തം എന്ന് വിശ്വസിക്കാൻ പറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാ. വർഗീസ് ഫാസ്റ്റ് ചോദിച്ചതിന് ഉത്തരം പറയേണ്ടി ഹലോ പറഞ്ഞു ഒരു മിനിറ്റ്, ഞാൻ ആശിഷ് ഒരു സെക്കൻഡ് ഞാൻ പറയാം. വർഗീസ് അച്ചാൻ ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറയാം. വർഗീസ് അച്ചാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾ അതിന് ഉത്തരം പറയുക, എന്നിട്ട് തുടരുക. ഓക്കെ, ആ നൂറ്റാണ്ടിൽ പ്രാപിക്കാൻ അല്ലാതെ കൊച്ചുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശം പറഞ്ഞത്. പ്രാപിക്കാതെ കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ലെന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അല്ലെ? അല്ല, ഞാൻ പറഞ്ഞത് മറുചോദ്യം വരുമെന്ന് അറിയാമല്ലോ. പ്രാപിക്കാതെ കൊച്ചുങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് ആരെയും പ്രാപിച്ചിട്ടല്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം ഈ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമോ നിങ്ങൾ വിശ്വസിക്കുന്ന വിവരക്കേട് എന്തോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ അവസരം എനിക്കതാ, ഇദ്ദേഹം കത്തോലിക്ക വേദപാഠം പഠിച്ചതാന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ വേദപാഠത്തിൽ ഈ വിഷയത്തിന് എന്ത് ഉത്തരവാണ് ഇദ്ദേഹത്തിന് കിട്ടിയെന്നൊന്ന് ഇദ്ദേഹം കിട്ടാത്തത് കൊണ്ടാണ് സാറേ ഞാൻ കത്തോലിക്കരും വേദപാഠവും ഒരു മതത്തിലും ചേരാത്തത്, ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം താങ്കളൊരു നിരീശ്വരവാദി ആയിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ മര്യാദക്കുള്ള നിരീശ്വരവാദി ആയിരുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ല. എന്റെ ഡൗട്ട് അല്ലേ ചോദിച്ചത്, ഞാൻ ഞാൻ സുഡാഫി ഒന്നുമില്ല സാറേ, ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആശിഷ് ബ്രോ, അലക്സ് ബ്രോ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഉത്തരം കംപ്ലീറ്റ് ആയിട്ട് ഇനി അലക്സ് ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാവോ പ്ലീസ്. ബഹളം ഉണ്ടാക്കരുത്, താഴെ ഇരിക്കുന്ന ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നു കഴിഞ്ഞു. ആശിഷ് ബ്രോ ഇനി ഉത്തരം പറഞ്ഞതിന് ശേഷം അലക്സ് ബ്രദർ അൺമ്യൂട്ട് ചെയ്യാവൂ. ആ മാന്യത താങ്കൾ കാണിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശിഷ്, ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരം തരാം. പക്ഷേ ഇദ്ദേഹം ആദ്യം ചിന്തിക്കേണ്ട കാര്യം, വർഗീസ് ഫാസ്റ്റ് ചോദിച്ചതിനുള്ള ഉത്തരം തന്നിട്ടില്ല. ഓക്കെ, എനിവേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം മൊത്തം ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ വെർജിൻ ബർത്ത് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകുന്നു. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ഇത് മൊത്തം കഥകളാണ്. ഇത് മൊത്തം കഥകളല്ല, ഇത് മൊത്തം ഹിസ്റ്റോറിക്കലി വെരിഫൈബിൾ ആയിട്ടുള്ള യുനോ സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി വെരിഫൈബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ്. നമ്മളിത് പല പ്രാവശ്യവും നമ്മുടെ പല റൂമുകളിലും തെളിയിച്ചിട്ടുള്ള, ഇന്ന് ലോകത്തിരിക്കുന്ന ഒറ്റ ചരിത്രകാരന്മാർ പോലും യേശു ഒരു ഒരു മിത്താന്ന് വിശ്വസിക്കത്തില്ല, ഒരു മിത്താന്ന് വിശ്വസിക്കത്തില്ല. അപ്പം പിന്നെ ഇവർ വിചാരിക്കും ഓക്കെ ഒരാളായിക്കോട്ടെ, ഒരാളാന്നും വിശ്വസിക്കുന്നില്ല. ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ലീഡർ, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ക്രിസ്ത്യൻ ചരിത്രകാരന്മാരെ കുറിച്ചല്ല, ഞാൻ പറയുന്ന സെക്യുലർ ചരിത്രകാരന്മാരെ കുറിച്ച്, അതായത് ക്രിസ്ത്യൻസ് അല്ലാത്ത ആൾക്കാരെ കുറിച്ച്, ബാർട്ടർമൻ പോലുള്ള ആൾക്കാർ, അവരെല്ലാം വിശ്വസിക്കുന്നത്
ജീസസ് ഒരു റിലീജിയസ് ലീഡർ ആയിരുന്നു, അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം റോമൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടക്കം കഴിഞ്ഞിട്ടുള്ള ബോഡി, അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസ്, അത് ശിഷ്യന്മാർ കണ്ടു. ഇനി എങ്ങനെ കണ്ടു അത് ചിലപ്പം അവർ വിശ്വസിക്കാം, അല്ലെങ്കിൽ യുനോ മറ്റ് ഒത്തിരി തിയറീസ് ഉണ്ട്, യുനോ ട്വിൻ ബ്രദർ ഹൈപ്പോതെസിസ്, സൂൺ ഹൈപ്പോതെസിസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷെ ഇക്കാര്യം വളരെ ക്ലിയർ ആണ്, യേശു എന്നൊരാൾ ജീവിച്ചിരുന്നായിരുന്നു, അദ്ദേഹം അത്ഭുതം ചെയ്തായിരുന്നു, അല്ലെ അദ്ദേഹം ഏത് സമയത്തായിരുന്നു ജീവിച്ചിരുന്നത്, ശിഷ്യന്മാരെ ഉണ്ടാക്കിയായിരുന്നു, ആ ശിഷ്യന്മാരെ അദ്ദേഹത്തിൽ അദ്ദേഹം മശിഹ എന്ന് വിശ്വസിച്ചായിരുന്നു, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ മരണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ യുനോ പോസ്റ്റ് റിസറക്ഷഡ് ബോഡി കണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാ ചരിത്രകാരന്മാരും ഈക്വലി അംഗീകരിക്കുന്നത്. ബാർട്ടർമന്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, അത് കേട്ടു തന്നെ അതിനകത്ത് കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്, ഇഫ് യു തിങ്ക് ദാറ്റ് ജീസസ് ഈസ് എ മിത്ത്, യു ലുക്ക് എ ഫൂൾ ടു ദി ഔട്ട്സൈഡ് വേൾഡ്. അതായത് താങ്കൾ വിചാരിക്കുന്ന യേശു ഒരു മിത്താന്ന് താങ്കൾ വിചാരിച്ചാൽ, ബാർട്ടർമൻ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയൻ അല്ല, ബാർട്ടർമൻ ഒരു സെക്യുലർ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആണ്, മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയുടെ ഒരു നല്ല ക്രിട്ടിക്കും കൂടാണ്, നല്ല ക്രിട്ടിക്. ഇപ്പൊ നല്ല ക്രിട്ടിക് എന്ന് നമ്മൾ പറയുമ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കേരളത്തിൽ യുനോ മണ്ടത്തരങ്ങൾ പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ക്രിട്ടിക്കാണ്, അദ്ദേഹം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ യേശു ഒരു മിത്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിന് മുൻപിൽ ഒരു മണ്ടനായി തീരുക. Now, coming to your question. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. എബൻ ബ്രദറെ, ഞാൻ പറയുന്നത് കേൾക്കാം, എനിക്ക് പൂർ നെറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണ് ആശിഷ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. ലോഡഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ലോഡഡ് ക്വസ്റ്റ്യൻ? ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് വെർജിൻ ബർത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ദൈവം ഇല്ലെങ്കിൽ വെർജിൻ ബർത്ത് പോസിബിൾ അല്ല. ദൈവം ഇല്ലെന്നൊരാൾ വിശ്വസിച്ചാൽ അദ്ദേഹത്തിന് വെർജിൻ ബർത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ വെർജിൻ ബർത്ത് എന്ന് പറയുമ്പോൾ പണ്ട് ഗ്രീക്കുകാര് പറഞ്ഞ പോലെ ഏതോ ഒരു ദേവന് കാമം മൂത്ത് കയറി വന്ന് യുനോ സ്ത്രീകളെ ഇഷ്ടപ്പെട്ട് അവരുടെ കൂടെ അവരുടെ ഫിസിക്കലായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായ അതുവഴി ഉണ്ടായ ഒരു കൊച്ചാന്നുള്ള ഐഡിയയെ അല്ല ക്രിസ്ത്യാനിറ്റിയില് യേശുവിന്റെ വെർജിൻ ബർത്ത്. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ അല്ല. ഇപ്പം സിയൂസ് വന്ന് ഹെർക്കുലസിനെ ഉണ്ടാക്കിയ പോലെ ഒരു സ്റ്റോറിയേ അല്ല. അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ കഥകൾ വായിക്കാം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ അല്ല അവിടെ കിടക്കുന്നത്. യുനോ ദൈവം, അതായത് യുനോ ദ ഗോഡ് ഹു ക്രിയേറ്റഡ് എവറിതിങ്, ദ ഗോഡ് ഓഫ് ദ യൂണിവേഴ്സ്, അദ്ദേഹം മനുഷ്യനെ ഉണ്ടാക്കി. ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ക്ലിയർ തീം ഉണ്ട്, അതിനോ ഒരു അദ്ദേഹത്തിന്റെ അപ്പോയിന്റഡ് ടൈമിൽ അദ്ദേഹം യുനോ ഭൂമിയിലേക്ക് വരാൻ, യുനോ ഹി ചൂസ് മേരി ടു ബി ദ വെസൽ. ഓക്കെ, സോ ആ ഒരു സിമ്പിൾ ഐഡിയ മനസ്സിലാക്കാതെ ഇവിടെ താങ്കൾ ആ ഒരു ഐഡിയ എടുത്തൊരു സെക്ഷുവൽ യൂണിയൻ ആയിട്ട് ചിന്തിക്കുന്നത് താങ്കൾ സത്യം പറഞ്ഞ ക്രിസ്ത്യൻ തിയോളജി ബേസിക് ലെവലിൽ പോലും താങ്കൾ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ഐഡിയ അല്ല അവിടെ കിടക്കുന്നത്. ദർ ഈസ് നോ സെക്ഷൽ യൂണിയൻ ഹാപ്പനിങ്. നൗ താങ്കൾ ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചോ? ദൈവം ഇല്ലെന്ന് വിശ്വസിച്ചോ? ഈ ക്വസ്റ്റ്യന് പ്രസക്തി വരുന്നില്ല, കാരണം താങ്കളുടെ വിശ്വാസം കൊണ്ട് താങ്കൾ ചോദിക്കുന്ന കാര്യമാണ്. താങ്കൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചെങ്കിലേ മാത്രമേ താങ്കൾക്ക് വെർജിൻ ബർത്തിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇനി താങ്കൾ വെർജിൻ ബർത്തിനെ വിശ്വസിക്കണ്ട, യേശു എന്നൊരാള് ജീവിച്ചു മരിച്ചു ഉയർത്തു എന്ന ഉണ്ടായതിന്റെ തെളിവ് താങ്കൾ പോയി നോക്കിക്കോ. വളരെ പ്രശസ്തരായ ഹിസ്റ്റോറിയൻസിന്റെ യുനോ വേണമെങ്കിൽ ബുക്ക്സ് തന്നെ ഞാൻ റെഫർ ചെയ്ത് തരാം. കേസ് ഫോർ ക്രൈസ്റ്റ് എഴുതുന്ന ലീ സ്ട്രോബൽ ആണ്. ലീ സ്ട്രോബൽ ഒരു ഹിസ്റ്റോറിയൻ അല്ല, പക്ഷെ അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ ജീസസിന്റെ റിസറക്ഷനെ എക്സ്പ്ലോർ ചെയ്യുകയും അദ്ദേഹത്തെ യുനോ ആ ഒരു പർട്ടിക്കുലർ ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന യുനോ മെത്തേഡ്സും എല്ലാം ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുന്ന ഒരാളാണ്. ഇതുപോലെ തന്നെയായിരുന്നു ഹൂ മൂവ്ഡ് ദ സ്റ്റോൺ എഴുതിയ ഫ്രാങ്ക് മോറിസൺ. അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ജീസസ് റിസറക്ട് ആയില്ലെന്ന് പ്രൂവ് ചെയ്യാൻ ഇറങ്ങിയ ആള് അവസാനം റിസർച്ച് ചെയ്ത് അവസാനം പുള്ളിക്ക് മനസ്സിലായത് ഹിസ്റ്റോറിക്കലി ദ എവിഡൻസ് ഫോർ റിസറക്ഷൻ ഈസ് വെരി സ്ട്രോങ്. ഗ്യാരി ഹാബർമാസും ആന്റണി ഫ്ലൂ യുനോ ലോകത്ത് ജീവിച്ചിരുന്ന 20th century ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ, ഏറ്റവും വലിയ എവിഡൻഷ്യൽ ഫിലോസഫർ. അദ്ദേഹം ഒരു യുനോ ഹാർഡ് ഏത്തീസ്റ്റ് ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തെ വരെ യുനോ കൺവിൻസ് ചെയ്തൊരു ആർഗ്യുമെന്റ് ആണ്. അദ്ദേഹം ഓഫ്കോഴ്സ് ക്രിസ്ത്യൻ ആയില്ല, അദ്ദേഹം മരിക്കുമ്പം ഡീസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹത്തെ വരെ കൺവിൻസ് ചെയ്ത കാര്യം കർത്താവിന്റെ ഉയർപ്പ് കർത്താവിന്റെ വെർജിൻ ബർത്തിനെ തെളിയിച്ച്
പൗലൂസ് കൃത്യമായിട്ട് ഫസ്റ്റ് കൊരിന്ത്യൻസ് 15 എഴുതിയിട്ടുണ്ട്, യേശു എന്നൊരാള് ഉയർത്തില്ലെങ്കിൽ, ഇഫ് ദർ വാസ് നോ റിസറക്ഷൻ, ദെൻ അവർ ഫെയ്ത്ത് ഇസ് ഇൻ വെയിൻ, അവർ പ്രീച്ചിങ് ഇസ് ഇൻ വെയിൻ. അതായത് താങ്കൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ വെർജിൻ ബർത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ കൂടെ റിസറക്ഷനും കൂടെ ചേർന്ന് പറയുന്നത്, അതൊരു ബേസിക് യുനോ ദാറ്റ്സ് എ ബേസിക് റിലേഷൻ ദാറ്റ് യു ആർ മേക്കിംഗ്. ബിക്കോസ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ഇസ് ദ സെൻട്രൽ എവിഡൻസ്, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും സെൻട്രൽ എവിഡൻസ് ആണ് റിസറക്ഷൻ. റിസറക്ഷൻ നിങ്ങൾക്ക് തെറ്റാന്ന് തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി മൊത്തം തെറ്റാന്ന് തെളിയിക്കാൻ പറ്റും. ബട്ട് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ഈസ് എ ഫാക്ട് ഇൻ ഹിസ്റ്ററി. ഞങ്ങൾ ടോമി സെബാസ്റ്റ്യനുമായിട്ട് ചെയ്ത ഡിബേറ്റ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുകൂടാതെ ഐ ബി അൽപാസ്റ്ററും സാക്ഷിയുടെയും ഒക്കെ ഇഷ്ടംപോലെ മലയാളത്തിൽ കണ്ടന്റ് യൂട്യൂബിൽ കിടപ്പുണ്ട്. മാത്രമല്ല താങ്കൾക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ ബുക്കുകളും ഞാൻ പറഞ്ഞ എവിഡൻസും താങ്കൾക്ക് വേണമെങ്കിൽ വായിക്കാം. യേശു ഉയർത്തെഴുന്നിട്ടുണ്ടെങ്കിൽ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നിട്ടുണ്ടെങ്കിൽ യേശു ദൈവമാണ്. യേശു ദൈവമാണെങ്കിൽ വെർജിൻ ബർത്ത് ബിക്കം സെക്കൻഡറി, റൈറ്റ്? സോ ദ ഫസ്റ്റ് ഓഫ് ഓൾ യുവർ ഐഡിയ, താങ്കൾ പറഞ്ഞ ഐഡിയ ദാറ്റ് സെക്ഷൽ യൂണിയൻ ടുക് പ്ലേസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മേരി, ദാറ്റ് ഈസ് നോവെയർ ടു ബി ഫൗണ്ട് ഇൻ ദ ബൈബിൾ. അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് അത് ബൈബിളിലോട്ട് അടിച്ചേൽപ്പിക്കേണ്ട, അത് താങ്കളുടെ ചിന്തയുടെ പ്രശ്നം. അത് താങ്കൾ എപ്പോഴും ഇങ്ങനെ ഒരു സെക്ഷുവൽ രീതിയിൽ എപ്പോഴും ചിന്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ താങ്കൾക്ക് മേ ബി യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ തിയോളജിക്കൽ ഡെപ്ത്. ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്നത് ബൈബിളിന് വെള്ളുള്ള കാര്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 1 ഒന്നാം വാക്യം മുതൽ 10 വാക്യം വരെ വായിച്ചാൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണ്, ക്രിസ്ത്യൻ തിയോളജി എന്താണ്, ക്രിസ്ത്യൻ ഐഡിയ എന്താണ് മനസ്സിലാവും. സോ ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. ഇഫ് യു വാണ്ട് മോർ റെഫറൻസസ്, ഇഫ് യു ആർ വില്ലിംഗ് ടു ലേൺ, ആൻഡ് ഇഫ് യു വാണ്ട് മോർ അസിസ്റ്റൻസ്, യു ക്യാൻ മെസ്സേജ് മീ ഓൺ ബാക്ക് ചാനൽ, ഓർ എൽസ് ഇഫ് യു വാണ്ട് ടു സ്റ്റേ വിത്ത് യുവർ ഓൺ കൺവിക്ഷൻ, അതായത് എന്റെ വിശ്വാസം എന്റെ നിരീശ്വരവാദം അത് തന്നെയാണ് സത്യം, എനിക്ക് അതിന് തെളിവുകളൊന്നും വേണ്ട, തെളിവുകളില്ലെങ്കിൽ ഞാൻ കണ്ണടച്ച് നിരീശ്വരവാദത്തിൽ വിശ്വസിച്ചോളാമെന്ന് താങ്കൾ തീരുമാനിച്ച അതും താങ്കളുടെ ചോയ്സ്. പറയട്ടെ, ഞാൻ ആൻസർ പറയട്ടെ. പറയുമ്പോൾ താങ്കൾ യുനോ അക്കാഡമിക്കലി പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലാതെ ചുമ്മാ താങ്കൾക്ക് തോന്നുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. അതായത് അനീഷ് ബ്രദർ പറഞ്ഞത് ഒന്ന് ക്രിയേഷനാണ്. ക്രിയേഷൻ എന്ന് പറയുമ്പോഴേക്ക് ഇതിന് രണ്ട് ആസ്പെക്ട് ആണ് വരുന്നത്. ഒന്ന് ഒരു സാധനത്തിനെ പുതിയതായിട്ട് ഉണ്ടാക്കിയെന്നാണ്. അപ്പം ഇപ്പം ഗോഡിന് ഒരു സാധനത്തിനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഗോഡിനെ ആരുണ്ടാക്കി എന്നൊരു ചോദ്യം വരും. ഇപ്പൊ ക്രിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഗോഡിന് ക്രിയേഷൻ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ എന്നിട്ട് പറഞ്ഞോ, ഞാൻ ഇത്ര തന്നെ സൈലന്റ് ആയിട്ടിരുന്നല്ലോ. അതായത് ഗോഡിനെ ക്രിയേറ്റ് ചെയ്ത് ഗോഡ് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയെങ്കിൽ, ഗോഡ് ക്രിയേഷൻ ഇല്ലാതെ ഗോഡിനെ എക്സിസ്റ്റ് ചെയ്യാമെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ഈ ക്രിയേഷന് അത്ര ഗോഡിനെക്കാട്ടിൽ എളുതമായിട്ടുള്ള സാധനത്തിന് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്തുകൂടാ ക്രിയേഷൻ ഇല്ലാതെ? രണ്ട്, അത് ഒന്ന് ക്രിയേഷനെ കുറിച്ചിട്ട്. രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞത് മിറക്കിൾ ഓഫ് ജീസസ്. അത് മിറക്കിൾ ഓഫ് ജീസസ് എത്രത്തോളം ഏത് ചരിത്ര സയന്റിഫിക് പ്രൂഫ് ആണുള്ളത് മിറക്കിൾ ഓഫ് ജീസസിന്? അത് ഇപ്പൊ പറയണ്ട, പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. മിറക്കിൾ ഓഫ് ജീസസ് മിറക്കിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള സയന്റിഫിക് പ്രൂഫ് ഏത് ബുക്കിലാണ്, ഏത് റെക്കോർഡിക്കിലാണ്, എവിഡൻസ് ആണ്, ഏത് സയന്റിഫിക് ജേർണലിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? പിന്നെ ഉള്ളത് ആഡം, പിന്നെ ഞാൻ പറയാം, എന്റെ തലയിൽ മുഴുവൻ സെക്സ് ആയതുകൊണ്ടാണ് എനിക്ക് സെക്ച്വലി ചിന്തിക്കുന്നതെന്ന്. ഏറ്റവും കൂടുതൽ സിന്ന് സെക്സ്വലി സിൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ സെക്സ് എന്ന് പറയുന്നത് സിന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം ഒരു ഒരു ഗോഡും ഒരു മദർ മേരിയും കൂടെ സെക്സ് അവരുടെ കൺസേണോടെ സെക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മനോഹര അവസ്ഥയല്ലേ അത്? അത് അതിനെ മായ്ക്കാൻ വേണ്ടിയാണ് ഇവര് മറ്റേ എന്താ അതിന്റെ അകത്ത് ഇതില്ല, സെക്സ് ഇല്ല, അതല്ലാതെ ബർത്ത് ഉണ്ടായതാണ് എന്നൊക്കെ ആഡ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആൻസർ പറയൂ എന്നിട്ട് പറയൂ. രണ്ട്, ആഡം ആൻഡ് ഈവില് പുള്ളി പറഞ്ഞത് ആഡം ആൻഡ് ഈവിനെ ദൈവം സൃഷ്ടിച്ചു. ഇത്രയും വലിയ അത് അതിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ എവല്യൂഷന് തെളിവുള്ള ഈ അവസ്ഥയിൽ ആഡം ആൻഡ് ഈവിനെ ഒരു രണ്ട് ഹ്യൂമൻ, അതായത് ഹോമോ സാപ്പിയൻസ് ആപ്പിയൻസിനെ ദൈവം ഡയറക്ട്ലി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്തുമാത്രം യുക്തിയും ബോധവും. നമ്മുടെ ഗ്രൂപ്പിൽ ക്ലിയർ ആയിട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും എവല്യൂഷനെ കുറിച്ചും ഇത്രയും സ്റ്റഡീസും ഇത്രയും നോളജും ഉള്ള ഈ കാലഘട്ടത്തിൽ ആഡമേനെ ഇവനെ ഈ ഹോമോ സാപ്പിയൻസ് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന എത്ര
എത്ര വെളിവില്ലായ്മയാണ് ഈ തിയോളജിയിലുള്ളത്. തിയോളജി എന്തോ എന്തുമാത്രം മണ്ഡലം. നിങ്ങൾ മലയാളം മാത്രം വായിക്കുന്നതാണ് നിങ്ങൾക്ക് വിവരക്കടം തോന്നുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾ സയന്റിഫിക് ഇംഗ്ലീഷിൽ മാത്രം, ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ സയന്റിഫിക് ആവുള്ളൂ, മലയാളം പറഞ്ഞാൽ സയന്റിഫിക് ആവുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കൂ, പറഞ്ഞിട്ട് ഞാൻ തീർന്നിട്ടില്ല. ഞാൻ രണ്ടു മൂന്ന് കാര്യം കൂടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തിയോളജി ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇത്രയും ഈ എവല്യൂഷൻ പോലെ ഇത്രയും സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഇത്രയും ബുക്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇവര് ഇതിനെ തിയോളജി എന്തോ വലിയ എന്തോ ഒരു സയന്റിഫിക്. ഞാൻ പറയട്ടെ, എവല്യൂഷൻ പ്രൂവ്ഡ് ആണെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എവിടെ ഏത് ഏത് വർഷം ഏത് ജേണൽ എവല്യൂഷൻ തെളിയിക്കപ്പെട്ടത്? എവിടെ പറയൂ, പറഞ്ഞു തര, തീർക്കട്ടെ. ഇതൊന്നും പറഞ്ഞു പൊട്ടത്തെറ്റ് വിളിച്ചു പറയരുത്, അതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങളുടെ അളവായത്. എവല്യൂഷൻ എവിടെ പ്രൂവ്ഡ് ആയത് പറയൂ. എവല്യൂഷൻ തിയറി എവിടെ പ്രൂവ്ഡ് ആയി? ഏത് അല്ല, ഞാൻ പ്രൂവ്ഡ് ആയതല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ പറയുക സാറേ. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പറഞ്ഞാണോ പ്രൂവ്? പ്രൂവ്ഡ് ആയതല്ലെങ്കിൽ നിങ്ങൾ പറയുമോ? പ്രൂവ്ഡ് ആയതല്ലെങ്കിൽ നിങ്ങൾ പറയുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂവ്ഡ് അല്ലെങ്കിൽ ഞാൻ പറയുമോന്നു. അതെന്താ അലക്സ് ബ്രദറെ, എവല്യൂഷൻ തെളിയിച്ചത് ഇന്ന് വരെ പ്രൂവ്ഡ് ആയത് ഇവിടെ നിങ്ങളുടെ ഈ അട ഒന്നും ഇവിടെ വിജയിക്കില്ല. നിങ്ങൾ ടോമി സെബാസ്റ്റ്യന്റെ നയം ഇവിടെ വിജയിക്കില്ല. ടോമി സെബാസ്റ്റ്യൻ എന്നോട് പറഞ്ഞതാണ് ഈ പറഞ്ഞ തെളിവ് എന്താന്ന് ചോദിച്ചു. ആ ഡെനി സെബാസ്റ്റ്യൻ അടുത്ത് എന്തായാലും പറയാം, ഞാൻ പറഞ്ഞ തെളിവ് ഇത്തരം തെളിവുകളൊന്നും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരി. നിക്കേ, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ വൈകിട്ട് റൂം ഇടാം, നമുക്ക് എവല്യൂഷൻ തിയറി ചർച്ച ചെയ്യാം. തയ്യാറാണോ? വൈകിട്ട് റൂം ഇടാം, 10 മണിക്ക് റൂം. 10 മണിക്ക് പത്ത് മണിക്ക് എവല്യൂഷൻ തിയറി ചർച്ച ചെയ്യാൻ പോവാണ്. ശരി, സമ്മതിച്ചല്ലോ അലക്സ്. വരുമല്ലോ ഇന്ന്? ശരി, ആയിക്കോട്ടെ. അപ്പൊ അത് മതി. ഓക്കെ, ഇത് അന്നേരം ചർച്ച ചെയ്ത് വിഷയമായിട്ട് ബന്ധമില്ല. ഞങ്ങൾ ഉണ്ടാകും, ആശീഷും വർഗീസും സാമൂഹ്യം ഞങ്ങളെല്ലാം ഉണ്ട്. 10 മണിക്ക് ഇതേ റൂമിൽ നിങ്ങൾക്ക് സ്വാഗതം. ഈ പരിണാമം നമ്മൾ ചർച്ച ചെയ്യാൻ പോവാം. ആരെയും കൂട്ടാ, കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ ആരെയും കൂട്ടാ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നു. എനിക്ക് ആരുടെ കൂട്ട് വേണ്ട സാറേ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. കൂട്ട് കൂട്ടിന് പറയാൻ കാരണം, അലക്സ് ബ്രദർ ഒരു കാര്യം പറയുന്നത്, കൂട്ടിന് പറയാൻ കാരണം, നമ്മൾ ഈ ചർച്ചകളെല്ലാം നമ്മൾ വെച്ച് സമയങ്ങളൊക്കെ ചെലവാക്കി വരുമ്പോൾ അതിനകത്ത് പറയും, ഞാൻ ആ വിഷയം ഇന്ന് വരെ പരിണാമവാദികളിൽ എല്ലാവരും ഈ പറയുന്ന പോലെ നിഷാദ് കൈപ്പള്ളി ഉൾപ്പെടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, പറയും ഞാൻ ആ വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മുങ്ങും. അപ്പൊ നമ്മൾ ഈ വയ്ക്കുന്ന എല്ലാം വ്യർത്ഥം. നമ്മൾ എന്ത് ചോദിച്ചാലും പറയും ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല, അതെനിക്ക് അറിയത്തില്ല, മറ്റേതാണെങ്കിൽ പറയാം, മറിച്ചതാണെങ്കിൽ പറയാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യം അഡ്രസ് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടെ, ഒരു കാര്യം, നമുക്ക് റൂം ക്ലോസ് ചെയ്യാറായി, വേറെ ഗ്രൂപ്പുകൾ തുടങ്ങുന്നുണ്ട്. രാത്രി 10 മണിക്ക് ഈ അലക്സ് ബ്രോയ്ക്ക് വേണ്ടി നമ്മൾ പരിണാമവാദം സത്യമോ മിഥ്യയോ അതിശാസ്ത്രീയമോ എന്നുള്ള കാര്യം 10 PM ഈ റൂമിൽ വെച്ച് ചർച്ച ചെയ്യും. എല്ലാവരും വരണം. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും നമ്മളുടെ ഈ ക്ലബ് ഹൗസിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് പ്രയോജനപ്പെടും, അത് ഓർമ്മപ്പെടുത്തുന്നു. ഇതുവരെ സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മുടെ ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകൾക്കകത്ത് നമ്മുടെ വർഗീസ് ചാൻ ഒരു റൂം ഇട്ടിട്ടുണ്ട്, പൗലോസിന്റെ കാര്യം ബേസ് ചെയ്ത്. പൗലോസിന്റെ ഉപദേശങ്ങൾ തുല്യമായത് എന്തെങ്കിലും ഖുറാനിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതിപ്പം 6 മുതൽ 10 വരെ അത് കാണും. 10 PM പാസ്റ്റർ പറഞ്ഞ ക്ലബ്ബ് ഈ റൂം ഇവിടെ തന്നെ IBT മീഡിയയിൽ തുറക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അതിന്റെ രണ്ടിലേക്ക് സ്വാഗതം ചെയ്യും. 30 സെക്കൻഡ് പറഞ്ഞോട്ടെ. ഒരാള് കൺക്ലൂഡ് ചെയ്തോട്ടെ. 30 സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ആബേല്, ആബേലും കായനുമാണ് ഇവരുടെ മക്കള്. ആബേല് കൃഷിക്കാരനായിരുന്നു. ഈ ഭൂമി മുഴുവനും വൃക്ഷങ്ങളും ഫലവൃക്ഷം ഉള്ളപ്പോ ആബേൽ എന്തിനാ കൃഷി ചെയ്യാൻ പോയെ? അപ്പടെ 10 പേര് താഴെ ഉള്ളു പോപ്പുലേഷൻ. അതായത് ചർച്ച ചെയ്യാലോ, 10 പേര് താഴെ പണിയായിരുന്നതെല്ലാം കയ്യിലോട്ട് വരുവോ? സംഗതി എല്ലാം കൂടെ അല്ല, എന്നാലും കൃഷി ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? ചുമ്മാ കേറി പച്ച തിന്നാ പോരെ? അല്ല, അങ്ങനെയാണെങ്കിൽ കാട്ടിൽ കയറിയ കൃഷി ചെയ്യേണ്ട കാര്യമില്ല, അവിടെ പോയി താമസിച്ചാൽ പോരെ? ഇതെല്ലാം കിട്ടുവോ? ഞാൻ കാട്ടിൽ താമസിക്കുന്ന ആളാണ്. 40,000 വർഷം, സോറി, 40,000 വർഷം ഇല്ല, 10,000 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. അലക്സ് പറഞ്ഞാണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് റൂം തന്നെയാണ്, കാരണം ഇവിടെ ക്ലാസ് മറ്റു ഇത് തുടങ്ങുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. ഇപ്പോൾ സിജോ ബ്രദർ ഉണ്ടോ കളത്തില്? സിജോ ഉണ്ട്. ഇപ്പഴോ അതായത് കൺക്ലൂഷൻ പറഞ്ഞോളൂ.
ഓക്കെ. വളരെ വളരെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അവസാന സമയങ്ങളിലാണ് ഞാൻ വന്നത്. എന്നാലും യമുക്കളുടെ ഒരു സ്വത്ത് പ്രതിസന്ധി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് ഇവിടെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ മാർഗത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയും, ക്രിസ്തീയ ക്രൈസ്തവർക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല തങ്ങളുടെ സ്വത്വം വെളിപ്പെടുത്താൻ, തങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ, തങ്ങളുടെ സന്ദേശം പറയാൻ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന സഹോദരങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ അവർ കൾച്ചറൽ മുസ്ലിംസ് ആണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളിൽ പലരും എത്തിയിരിക്കുന്നു. അത്തരം ഒരു പ്രതിസന്ധി എല്ലാ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് കൊണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്രിസ്തുമാർഗത്തിന്, ഇപ്പൊ എക്സ് ക്രിസ്ത്യൻ ഉണ്ടായിക്കോട്ടെ എക്സ് മുസ്ലിം ഉണ്ടായിക്കോട്ടെ, ഇതിൻ്റെ ആരുടെയും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആശ്രയിക്കേണ്ട ഒരു ആശയ പാപ്പുരത്വം ക്രിസ്തുമാർഗത്തിനില്ല. ഇത് തുടങ്ങിയ കാലം മുതൽ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. റോമൻ സാമ്രാജ്യം മുതൽ യഹൂദമതം വരെ ഇല്ലാതാക്കാൻ നോക്കിയ ഒരു മാർഗമാണിത്. ഇതിലേക്ക് വന്നവരെ നോക്കുക, ഇതിലേക്ക് വന്നവർ കടുത്ത പീഡനങ്ങൾ സഹിച്ചുകൊണ്ട്, കടുത്ത കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് അത്തരം പ്രതിസന്ധികളിലൂടെയാണ് പലരും നടന്നു നീങ്ങിയത്. അത് അവർ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്, യേശു ക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ അവർക്കുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. മരണത്തെ പോലും ഭയപ്പെടാതെ റോമൻ സാമ്രാജ്യത്തിൽ യെരുശലേം മുതൽ റോം വരെ റോമൻ അധികാരികളുടെ മുമ്പിൽ, യഹൂദ മതമേധാവികളുടെ മുമ്പിലെല്ലാം സുവിശേഷം പറയുവാൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ അവരെ പ്രാപ്തമാക്കിയത് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടും, ആ കണ്ടുമുട്ടൽ വഴിയായി അവരുടെ എല്ലാം ജീവിതത്തിലുണ്ടായ ഒരു പരിവർത്തനം കൊണ്ടുമാണ് എന്ന് മാത്രമല്ല, ആ ക്രിസ്തു സ്നേഹം ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും എത്തിക്കുവാൻ ക്രൈസ്തവ മിഷണറിമാർ ഉത്സാഹിച്ചിട്ടുണ്ട്. അതിനെ നിർബന്ധിച്ച് തികഞ്ഞ മനുഷ്യ സ്നേഹമാണ്. ക്രിസ്തു സ്നേഹം ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അവൻ മനുഷ്യ സ്നേഹിയായിട്ട് മാറുന്നു, അവൻ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അവൻ നിരീശ്വരവാദികളോ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ എക്സ് മുസ്ലിം ഐഡന്റിറ്റി പേരുന്നവർ അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കാറുണ്ട് ഇവിടെയുള്ള ഈ നവോത്ഥാനമൊക്കെ അവരുടെ മാത്രം കുത്തകയാണെന്ന്. അതൊരിക്കലുമല്ല. ക്രൈസ്തവ മിഷണറിമാർ വളരെ നിസ്തുല്യമായ പങ്ക് അതിൽ വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഐ ബി ടി മീഡിയ, ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിൽ ഇങ്ങനെ പരിപാടികൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വഴിയും സത്യവും ജീവനുമാണെന്ന് അവകാശപ്പെട്ടവൻ, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവൻ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളവൻ. ഇപ്പൊ അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹം യഹൂദ മത തീവ്രവാദിയായിരുന്നു, ക്രിസ്തുമാർഗത്തിലേക്ക് വന്നത് മുഖാന്തരം കൊല്ലാൻ നടന്നയാളെ ചാകാൻ തയ്യാറായിട്ട് മാറി. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത്, സഹജീവിയെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത്, അത്തരമൊരു പരിവർത്തനം വരുത്തിയ മാർഗമാണ് ക്രിസ്തുമാർഗം എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ, സാഹിത്യത്തിൽ, അതുപോലെ ഒട്ടനവധി കാര്യങ്ങളിൽ ക്രിസ്തുമാർഗം, ക്രിസ്ത്യാനിറ്റി കൊടുത്ത ചെലുത്തിയ പങ്ക് നിസ്തുല്യമാണ്. അതിനെ ആർക്കും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഒന്ന് നിഷ്പക്ഷമായി പഠിക്കുക, പുതിയ നിയമം ഒന്ന് നിഷ്പക്ഷമായി വായിക്കുക. ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെല്ലാം ചരിത്രപരമായ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായ ഡേറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട്. യേശു ക്രിസ്തു ഞങ്ങൾക്ക് ജീവിക്കുന്ന അനുഭവം കൂടിയാണ്. ഞങ്ങൾ വെറുതെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ച കാര്യം ഏത് ഒരു ഗ്രൂപ്പ് ഇട്ട് ഇവിടെ വന്ന് പറയുന്ന ആളുകളല്ല. അത്തരം ഒരു വെറുതെ ആയിട്ടുള്ള കാര്യത്തിന് ഞങ്ങൾ ആരും മുതിരേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമല്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം യേശു ക്രിസ്തു ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി, മാറ്റം വരുത്തി എന്നുള്ളത് കൊണ്ടാണ്. അത് ഞങ്ങളുടെ ധാർമ്മികതയിൽ അത് പരിവർത്തനം വരുത്തി, ഞങ്ങളുടെ ജീവിത വീക്ഷണത്തെ അത് പരിവർത്തനപ്പെടുത്തി,
ഞങ്ങൾക്ക് മറ്റൊരാളെ ഞങ്ങളുടെ കൂട്ടുകാരനെ ഞങ്ങളുടെ അയൽപ്പക്കക്കാരനെ സ്നേഹിക്കാതിരിക്കാൻ ഇനി കഴിയത്തില്ല. അത്ര ഒരു വീക്ഷണത്തിലേക്ക് എത്തി. കുടുംബ ബന്ധങ്ങൾക്ക് പവിത്രത കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ഇനി പറ്റത്തില്ല. അത്ര വീക്ഷണം ഞങ്ങളിൽ അത്തരം ഒരു ഒരു മാറ്റം ഞങ്ങളിൽ അത് കൊണ്ടുവന്നു. അതുകൊണ്ട് ക്രിസ്തു സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഇതിനെ കുറിച്ച് പറയുവാൻ, 2000+ വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും, നിങ്ങളും വെളിച്ചമുള്ളവരാകണം. യേശു ക്രിസ്തു വെളിച്ചമുള്ളവനാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്, മറ്റുള്ളവർ തന്നെ അനുഗമിക്കുന്നവരും വെളിച്ചത്തിലുള്ളവരാകണം എന്നുള്ളതാണ് താൻ പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ഞങ്ങളും നിങ്ങളോട് പറയുന്നത്. ക്രിസ്തുവിനെ ഒരാൾ അനുഗമിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ അവന്റെ ജീവിത വീക്ഷണം മാറുന്നു, ധാർമ്മിക മൂല്യം മാറുന്നു, അവൻ മറ്റൊരാളായി തീരുന്നു. ഇനിയും IBT ക്രിസ്ത്യൻ ഡിബേറ്റ് സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുക്കുക, നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക. കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ ഞങ്ങൾ ഇനിയും മുൻപോട്ട് വെക്കുന്നതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നു.